സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കൈപിടിച്ചു നടത്തിയ കർമ്മയോഗി. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും യൂണിയൻ ജാക്ക് പതാക വലിച്ചെറിഞ്ഞൊരു സ്വതന്ത്ര ഭാരതത്തിലേക്കുള്ള യാത്രയിലെ ചാലകശക്തി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജീവിതം ജീവിച്ചു കാണിച്ചു തന്നിട്ടൊടുവിലൊരു മതഭ്രാന്തന്റെ പഴകിയ തുരുമ്പിൻ തോക്കിന്റെ മുന്നിൽ ഹേറാം എന്ന വചനത്തോടെ മൺമറഞ്ഞുപോയൊരു നിലപാടുകാരൻ. രാജ്യത്തെ ജനങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കണ്ടറിഞ്ഞുകൊണ്ടൊരു സുഖലോലുപതയുടെ കുപ്പായം തനിക്കിണക്കമില്ല എന്ന് സ്വയം തീരുമാനിച്ചൊരു ലളിത ജീവിതം നയിച്ച മനുഷ്യൻ. അങ്ങനെ വിശേഷണങ്ങളാൽ സമ്പുഷ്ടമാക്കാൻ കഴിയുന്ന ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന പദം അലങ്കരിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന MK ഗാന്ധി. സ്വജീവിതം സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്ന് ഗാന്ധി വിശേഷിപ്പിച്ചുവെങ്കിലും അരനൂറ്റാണ്ടിലേറെ നീണ്ട പ്രവർത്തനങ്ങൾക്ക് ഒരു താപസ ശ്രേഷ്ഠൻ നയിച്ച യജ്ഞത്തിന്റെ സ്വഭാവവും പവിത്രതയുമുണ്ടായിരുന്നു. സമത്വത്തിന്റെ അടിയുറച്ച ഒരു സാമൂഹിക ക്രമത്തിനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഗാന്ധിജിയുടെ പല നിലപാടുകളും ഇന്നിന്റെ ഇന്ത്യ ചർച്ചാവിഷയമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തനിക്ക് ശേഷം തന്റെ പേരിൽ ഏതെങ്കിലും ഇസമോ വിഭാഗമോ രൂപപ്പെടുന്നതിനും അദ്ദേഹം എതിരായിരുന്നു. താൻ വിനീതനായൊരു സത്യാന്വേഷിയാണെന്നും ജനദാസനാണെന്നും തന്റെ ജീവിത ലക്ഷ്യം തന്നെ സൃഷ്ടാവിനെ മുഖാമുഖം കാണുകയാണെന്നും അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. മഹത്തായ ഈ വരികളുടെ അന്തസത്ത ഗാന്ധി വിഭാവനം ചെയ്ത അഹിംസാ സിദ്ധാന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഹിംസ എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയ സത്യാഗ്രഹ സമരമുറയിലൂടെ അദ്ദേഹം ലോകമെമ്പാടും ശ്രദ്ധേയനായിരുന്നതിനാലാകാം ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ അഭിപ്രായപ്പെടേണ്ടി വന്നത്. നിയമത്തിനേക്കാൾ എത്രയോ ഉന്നതിയിലാണ് നീതിയുടെ സ്ഥാനമെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധി ഉയർത്തിയ സാമൂഹ്യനീതിയുടെ പാഠങ്ങൾ എത്രമാത്രം ഇന്നിന്റെ ജനതയ്ക്ക് അനിവാര്യമാക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഗാന്ധിജിയുടെ പ്രസക്തി. ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് പ്രകാശം ചൊരിഞ്ഞു തുടങ്ങിയപ്പോൾ MK ഗാന്ധി മഹാത്മാഗാന്ധിയായി. കർമ്മചന്ദ്രൻ പെട്ടെന്ന് കർമ്മസൂര്യനായി മാറി. ടാഗോറിനെ പോലുള്ള മഹാകവികൾ അദ്ദേഹത്തിന്റെ ജയഗാഥകൾ പാടി. ഐൻസ്റ്റൈനെ പോലുള്ള മഹാശാസ്ത്രജ്ഞർ മനുഷ്യജീവിതത്തിൽ സാധ്യമായ നന്മയുടെ സാക്ഷാത്കാരമായി കണ്ടു. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അദ്ദേഹത്തെ തങ്ങളുടെ രാഷ്ട്രപിതാവായി വാഴ്ത്തി. ഈ പ്രഭാഗോപുരത്തിൽ നിന്ന് പ്രസരിച്ച ചൈതന്യമേറ്റ് ഇന്നാട്ടിലെ സാധാരണക്കാരൻ പോലും അസാധാരണമായ ത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും സേവനത്തിന്റെയും ജ്യോതിർഗോളമായി മാറി. ഭീകരത, അക്രമം, വെറുപ്പ്, അനീതി തുടങ്ങിയ തിന്മകളെ എതിർത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ വരാനിടയുള്ള വിപത്തുകളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു. ആ ദീർഘവീക്ഷണം മനസ്സിലാക്കുന്നതിനുള്ള ക്ഷമയോ കഴിവോ നമ്മുടെ ഭരണാധികാരികൾ കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രസത്യം. അസാമാന്യമായൊരു ജീവിതം നയിച്ച് അഹിംസാ സിദ്ധാന്തത്തിലൂടെ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരസാമാന്യ മനുഷ്യൻ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1869 ഒക്ടോബർ മാസം 2 സുദാമപുരി എന്നുകൂടി പേരുണ്ടായിരുന്ന ഗുജറാത്തിലെ പോർബന്ദറിൽ കീർത്തി മന്ദിർ എന്ന വീട്ടിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി ലാളിത്യത്തിന്റെ കൂട്ടുകാരൻ മോഹൻദാസ് ഗാന്ധി ജനിക്കുന്നു. അച്ഛനെയും അമ്മയെയും പറ്റി ഗാന്ധിജി എഴുതിയത് വായിച്ചാൽ അത് ഇങ്ങനെയാണ്. രാജ്കോട്ടെ രാജധാനി കോടതിയിൽ അംഗമായിരുന്നു അച്ഛൻ. തികഞ്ഞ വംശസ്നേഹി, ധീരനും സത്യസന്ധനും ഉദാരമതിയുമായിരുന്നു. എന്നാൽ ക്ഷിപ്രകോപിയും വിഷയാസക്തി കൂടുതലായിരുന്നു എന്ന് വേണം കരുതാൻ. 4 40 കഴിഞ്ഞിട്ടായിരുന്നു. അഴിമതിക്കര തീണ്ടാത്ത ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. നാട്ടിലും വീട്ടിലും അദ്ദേഹത്തിനോട് ആർക്കും പ്രത്യേകമായ അടുപ്പമുണ്ടായിരുന്നില്ല. ശ്രുതിപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ രാജഭക്തി. ഒരിക്കൽ രാജ്കോട്ടെ ഠാക്കൂറിനെ വെള്ളക്കാരന്റെ രാഷ്ട്രീയ ദല്ലാൽ ആക്ഷേപിച്ച ഒരു സംഭവമുണ്ടായി. അച്ഛനത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം എതിർത്തു. അത് ദല്ലാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ ക്ഷുഭിതനായി. ദിവാൻ മാപ്പ് പറയണമെന്നായി. സമ്മതിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ തടവിൽ വച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും
പുള്ളിക്കൊരു കുലുക്കവുമില്ലെന്ന് കണ്ട് വിട്ടയക്കേണ്ടി വന്നു. ധനമോഹം ഒട്ടുമില്ലായിരുന്നു അദ്ദേഹത്തിന്. അച്ഛന്റെ സമ്പാദ്യമെന്ന നിലയിൽ മക്കൾക്കൊന്നും കിട്ടിയതുമില്ല. അമ്മ ഓർമ്മയിൽ പതിപ്പിച്ചത് ഭാവശുദ്ധിയുടെ മായാമുദ്രയാണ്. തീർത്തും മതനിഷ്ഠമായിരുന്നു അവരുടെ ജീവിതം. നിത്യപ്രാർത്ഥനകൾക്ക് ശേഷമല്ലാതെ അവർ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഹവേലി എന്ന വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നിത്യവും നടത്തി. ദിവസവും ഒരു നേരം ഭക്ഷണമെന്ന ചതുർമാസാചരണം തെറ്റിച്ചതായ ഓർമ്മയില്ല. കഠിനവ്രതങ്ങൾ പോലും കൃത്യമായി ആചരിച്ചു. രോഗം വന്നാലും ആചരണം മുടങ്ങാറില്ല. ഒരിക്കൽ ചതുർമാസാചരണത്തിനിടയിൽ അമ്മയ്ക്ക് അസുഖം പിടിപെട്ടു. വ്രതം മുടങ്ങിയില്ല. രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ഉപവസിക്കാൻ അവർക്കൊരു പ്രയാസവുമില്ലായിരുന്നു. മഴക്കാല മാസങ്ങളിൽ ഒരു നേരം മാത്രം ഭക്ഷിക്കുകയെന്ന ചതുർമാസവ്രതം ചിലപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പൂർണമായും ഉപവസിച്ചുകൊണ്ടാകും ആചരിക്കുക. ഒരു ചതുർമാസകാലത്ത് സൂര്യനെ കണ്ടേ ഭക്ഷിക്കൂ എന്നൊരു നിഷ്ഠ വച്ചു. ഞങ്ങൾ കുട്ടികൾ സൂര്യൻ വരുന്നത് നോക്കി നിൽക്കും. ആകാശം മൂടിക്കെട്ടിയ മഴക്കാല ദിനങ്ങളിൽ പലപ്പോഴും സൂര്യദർശനം എളുപ്പമാവില്ല. സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ അമ്മയെ വിളിക്കാൻ ഓടും. അമ്മ വരുമ്പോഴേക്കും മേഘമറവിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അമ്മ സന്തോഷത്തോടുകൂടി തന്നെ പറയും, മക്കളെ, അമ്മ ഇന്നൊന്നും കഴിക്കേണ്ടെന്നാണ് ഭഗവാന്റെ നിശ്ചയം. ചെയ്തിരുന്ന പണി തുടരാൻ അവർ തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ പോകുന്നു ആ മാതാപിതാക്കളുടെ വിശേഷണങ്ങൾ. പിതാവിന്റെ ജോലി ആവശ്യാർത്ഥമുള്ള സ്ഥലം മാറ്റങ്ങൾ കാരണം നഗരത്തിലും ഗ്രാമത്തിലുമായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ വിദ്യാഭ്യാസം. അക്കാലത്ത് സഹപാഠികളോടോ അധ്യാപകരോടോ കുഞ്ഞു ഗാന്ധി കള്ളം പറഞ്ഞിട്ടേയില്ല. ഹൈസ്കൂൾ ക്ലാസ്സിലായിരിക്കുമ്പോൾ സ്കൂൾ ഇൻസ്പെക്ടറുടെ പരിശോധനാ സമയത്തെ ഗാന്ധി അനുഭവം പ്രായഭേദങ്ങളില്ലാതെ ഓരോരുത്തരെയും സ്വാധീനിച്ചിട്ടുണ്ട്. കിറ്റിൽ എന്ന വാക്ക് തെറ്റായി എഴുതിയ സ്വന്തം ശിഷ്യനെ സ്കൂൾ ഇൻസ്പെക്ടറിനു മുന്നിൽ രക്ഷിച്ചെടുക്കാൻ തന്റെ സ്വന്തം അധ്യാപകൻ നടത്തിയ പരിശ്രമങ്ങളെ സത്യസന്ധത എന്ന ആയുധം വെച്ച് കീഴടക്കിയ ഗാന്ധി ഇന്ന് നമ്മുടെ ഹീറോയാണ്. ശ്രാവണ പിതൃഭക്തി നാടകം, ഹരിശ്ചന്ദ്ര ചരിതം എന്നീ നാടകങ്ങൾ കുട്ടിക്കാലത്ത് കാണുകയും ആ നാടകത്തിലെ കഥാപാത്രങ്ങളെ ഈടുറ്റ സത്യാബിംബങ്ങളെന്ന നിലയിൽ ഹരിശ്ചന്ദ്രനും ശ്രവണനും അമൃതസ്മരണയായി ഗാന്ധിയുടെ ജീവിതത്തിൽ പെയ്തിറങ്ങിയിരുന്നു. നാട്ടുനടപ്പിന്റെ കൂട്ടത്തിൽ ചേർന്നതിനാൽ ശൈശവ വിവാഹ നിയമം നിലവിലുള്ള ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് 13 വയസ്സിൽ വിവാഹിതനാകേണ്ടി വന്നു എന്നത് അദ്ദേഹം തന്നെ വിഷമപൂർണമായൊരവസ്ഥയായാണ് കാണുന്നത്. ഗാന്ധിജിയുടെ വിവാഹമല്ല അന്ന് നടന്നത് നിശ്ചയമാണ് എന്ന പൊതു അഭിപ്രായത്തോട് ഗാന്ധിജി പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങൾ സഹോദരന്മാർ മൂവരാണ്. മൂത്തുകക്ഷിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. എന്നെക്കാൾ 2-3 വയസ്സ് മൂപ്പുള്ള സഹോദരന്റെയും ചെറിയച്ഛന്റെ മകന്റെയും എന്റെയും വിവാഹങ്ങളാണ് ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചത്. കാരണവന്മാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഞങ്ങളുടെ താൽപ്പര്യമോ ഉത്കർഷമോ കണക്കിലെടുത്തിട്ടല്ല. 3 പരിപാടി ഒന്നായി ഒതുങ്ങിക്കിട്ടും. അത് വലിയ സൗകര്യമാണ്, ലാഭവുമാണ്. ഹിന്ദുക്കൾക്കിടയിൽ വിവാഹം നിസ്സാര കാര്യമല്ല. ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ കല്യാണം പൊടിപൊടിച്ചു മുടിഞ്ഞ കഥകൾ അനേകമുണ്ട്. ഉപജീവന വിഭവങ്ങളുടെയും സമയത്തിന്റെയും വമ്പിച്ച ദുർവ്യയമാണ് വിവാഹം. മുന്നൊരുക്കങ്ങൾക്ക് ഏറെ പേർ വളരെ ബുദ്ധിമുട്ടണം. ആടയാഭരണങ്ങൾ വാങ്ങാനും സദ്യയ്ക്കുള്ള സാധന സാമഗ്രികൾ സംഭരിക്കാനും വൻ ചെലവ് വരും. സദ്യവട്ടങ്ങളുടെ എണ്ണവും തരവും പെരുപ്പിക്കാൻ കുടുംബക്കാർ പരസ്പരം മത്സരിക്കും. ഒച്ച നന്നോ എന്നൊന്നും നോക്കാതെ ഉച്ചത്തിൽ പാടിപ്പാടി സ്ത്രീജനം തൊണ്ടകാറി അവശരാവുകയും അയൽക്കാരുടെ സ്വൈര്യം കെടുത്തുകയും ചെയ്യുന്നു. സദ്യയുടെ അവശിഷ്ടങ്ങൾ ചിതറിയഴുകി പരിസരം മലിനമാകുന്നു. അയൽവാസികൾ ഇതെല്ലാം സഹിക്കും. ഒരിക്കലിതെല്ലാം അവർക്കും വേണ്ടിവരുമല്ലോ എന്നോർത്ത് കല്യാണസൊല്ലകൾ ഒറ്റയടിക്കങ്ങ് തീരുകയാണല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു കാരണവന്മാർ. അതിനാൽ ആർഭാടങ്ങൾ അതിരുവിട്ടാലും കുഴപ്പമില്ല. 3 ഒന്നിലൊതുങ്ങിക്കിട്ടുകയാണല്ലോ. എന്റെ അച്ഛനും ഇളയച്ഛനും വയസ്സായി. അവർക്കിനി നടത്തിക്കൊടുക്കാൻ വിവാഹമൊന്നുമില്ല. ആയതിനാൽ ജീവിതാന്ത്യത്തിലെ ഈ കലാശക്കൊട്ട് കെങ്കേമമാക്കണമെന്ന് അവരും കരുതിക്കാണും. പറഞ്ഞതുപോലെ വിവാഹത്തിന്റെ മുന്നൊരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങി. സന്നാഹശ്രമങ്ങൾ തുടങ്ങിയതിനു ശേഷമാണ് കല്യാണം ഞങ്ങൾക്കാണെന്ന കാര്യമറിയുന്നത്. വിവാഹമെന്നാൽ എനിക്ക് പുതിയ വസ്ത്രങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രകളും വിരുന്നുകളും
മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൂട്ടുമായിരുന്നു. അതിനപ്പുറത്ത് ഒന്നുമില്ല. കാമാഭിലാഷങ്ങൾ പിന്നീടുണ്ടാവുന്നതാണ്. നാണം കെട്ട ഈ പരിപാടിയിൽ സംഭവങ്ങൾ അനേകമുണ്ട്. പലതിനും മേലെ ഞാൻ ലജ്ജയുടെ മറയിടുകയാണ്. ആവശ്യമെങ്കിൽ പിന്നീട് പറയാം. ആദ്യ രാത്രിയിൽ ഭാര്യയോട് എന്തെല്ലാം പറയാമെന്നും എങ്ങനെയെല്ലാം പെരുമാറണമെന്നും ജ്യേഷ്ഠത്തിയമ്മ വിശദമായി പറഞ്ഞു തന്നിരുന്നു. അത്തരം ഉപദേശം വധുവിനും കിട്ടിക്കാണും. ഒന്നും പറഞ്ഞില്ല, ചോദിച്ചുമില്ല. മുഖാമുഖം നോക്കാൻ തന്നെ ഇരുവർക്കും ഭയമായിരുന്നു. ജ്യേഷ്ഠത്തിയമ്മയുടെ പരിശീലന പാഠം വെറുതെയായി. അല്ലെങ്കിൽ ഇത്തരം സംഗതികളിൽ ഉപദേശനിർദ്ദേശങ്ങളുടെ ആവശ്യമെന്ത്? എല്ലാ ഉപദേശങ്ങളെയും നിരാധാരമാക്കുന്ന മട്ടിൽ അത്ര പ്രബലമാണല്ലോ ജന്മാന്തരഭാവങ്ങൾ. കാലക്രമത്തിൽ ലജ്ജയുടെ ഉറ ഊരിപ്പോയി. സമപ്രായക്കാരാണല്ലോ ഞങ്ങൾ. അന്യോന്യം സംസാരിക്കാനും അറിയാനും തുടങ്ങി. പിന്നെ കാലമധികം വേണ്ടിവന്നില്ല ഭർത്താവെന്ന നിലയിലുള്ള എന്റെ സ്ഥാനാരോഹണത്തിന്. എന്നാൽ ഇതിനുശേഷം ബാലവിവാഹം എന്ന ആചാരത്തെ അദ്ദേഹം ഒരിക്കലും അനുകൂലിച്ചിരുന്നില്ല എന്ന വസ്തുതയും നമ്മൾ വിസ്മരിച്ചു പോകരുത്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. ബാല്യവിവാഹം അതിക്രൂരമായ ഒരനാചാരം തന്നെ. എന്നാൽ അതിനോടൊപ്പമുള്ള മറ്റൊരാചാരം ആ ക്രൗര്യം അല്പം കുറയ്ക്കുന്നുണ്ട്. വിവാഹശേഷം ഇണകളുടെ കൂട്ടുജീവിതത്തിൽ ധാരാളം ഇടവേളകളുണ്ടാക്കി എന്നതാണത്. കുറച്ചുകാലം ഒരുമിച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അവരെ കുറച്ചുകാലം പിരിച്ചു നിർത്തുമായിരുന്നു. മുതിരുന്നതുവരെ കൂടുതലും ശിശുഭാര്യ അവളുടെ അച്ഛനമ്മമാർക്കൊപ്പമാണ് ജീവിക്കുക. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലെ 13-ഉം 18-ഉം വയസ്സുകൾക്കിടയിലുള്ള ആദ്യത്തെ 5 കൊല്ലത്തിൽ 2 കൊല്ലത്തിലധികം കസ്തൂർബായ് അവളുടെ അച്ഛന്റെ വീട്ടിലായിരുന്നു. ഏറ്റവും ദീർഘമായ സഹവാസം പോലും 6 മാസത്തിലധികമുണ്ടാവില്ല. അപ്പോഴേക്കും അച്ഛൻ വീട്ടിൽ നിന്ന് വിളിവരും. അത്തരം വിളികൾ വളരെ സന്തോഷത്തോടെയല്ല ഞങ്ങൾ കേട്ടത്. എന്നാൽ അവ ഞങ്ങളെ രക്ഷിച്ചു. 1883 13-ാമത്തെ വയസ്സിൽ ഗാന്ധിജിയുടെ വധുവായി വന്ന കസ്തൂർബയുടെ പ്രായവും 13 വയസ്സായിരുന്നു. എഴുത്തും വായനയും നിശ്ചയമില്ലാത്തവളായിരുന്നു കസ്തൂർബ. വിവാഹവർഷം 148 അധ്യയന ദിവസങ്ങൾ മോഹൻദാസിന് നഷ്ടപ്പെട്ടു. 1885 തന്റെ എല്ലാമെല്ലാമായ പിതാവ് കരംചന്ദ് ഗാന്ധി അന്തരിച്ചു. കുടുംബം സാമ്പത്തിക പരാധീനത നേരിടാനും തുടങ്ങി. 1887 നവംബറിൽ ബോംബെ യൂണിവേഴ്സിറ്റിയുടെ മെട്രിക്കുലേഷൻ പരീക്ഷ 40% മാർക്ക് നേടി മോഹൻദാസ് 404 റാങ്ക് നേടി കത്തിയാവാറിലെ ഏക ബിരുദ വിദ്യാലയമായ ഭാവ്നഗറിലെ സമൽദാസ് കോളേജിൽ BA അഡ്മിഷൻ വാങ്ങി. ഗൃഹാതുരത്വവും കഠിനമായ തലവേദനയും കോളേജിലെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ഗാന്ധിജിക്ക്. കുടുംബസുഹൃത്ത് മാവ്ജി ഭാവയുടെ ഉപദേശത്തിൽ നിന്നാണ് മോഹൻദാസിന് അച്ഛനെപ്പോലെ പ്രധാനമന്ത്രിയാകണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സാകണമെന്ന് ബോധ്യപ്പെടുന്നത്. എന്നാൽ കടൽ കടക്കുന്നവൻ ജാതിഭ്രഷ്ടനാകും എന്ന വിശ്വാസത്തിൽ മോഹൻദാസിന്റെ ഇഷ്ടങ്ങൾക്ക് കുടുംബക്കാർ ഒരു വിലങ്ങുതടിയായിരുന്നു. ഞാൻ ആകാശക്കോട്ടകൾ കെട്ടാൻ തുടങ്ങി. പണം എവിടെ നിന്നുണ്ടാക്കും? എന്നെപ്പോലൊരു ചെറുപ്പക്കാരനെ ഒറ്റയ്ക്ക് വിദേശത്ത് വിടുന്നത് ശരിയാണോ? എന്റെ അമ്മയ്ക്കും വലിയ പ്രയാസം തോന്നി. എന്നെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. പോക്കു തടയാൻ അവരൊരു കൗശലം പ്രയോഗിച്ചു. ഇളയച്ഛനാണിപ്പോൾ നമ്മുടെ കുടുംബക്കാരനവർ. അദ്ദേഹത്തോട് സംസാരിക്കണം. അദ്ദേഹം സമ്മതിച്ചാൽ കാര്യം പരിഗണിക്കാം. ജ്യേഷ്ഠൻ ഉന്നയിച്ചത് മറ്റൊന്നാണ്. നമുക്ക് പോർബന്ദർ രാജ്യത്തിന്മേൽ ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. മിസ്റ്റർ ലെലിയാണിപ്പോൾ ഇവിടുത്തെ ഭരണത്തലവൻ. നമ്മുടെ കുടുംബത്തോട് അദ്ദേഹത്തിനിപ്പോഴും മതിപ്പുണ്ട്. ഇളയച്ചനെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ സർക്കാർ സഹായം കിട്ടാൻ ഇളയച്ചൻ ശ്രമിച്ചാൽ മിസ്റ്റർ ലെലി ശുപാർശ ചെയ്യും. ഇതെനിക്കിഷ്ടമുള്ള കാര്യം തന്നെ. പോർബന്ദറിൽ പോകാൻ ഞാൻ തിടുക്കം കൂട്ടി. പോർബന്ദറിലേക്കന്ന് തീവണ്ടിയുണ്ടായിരുന്നില്ല. കാളവണ്ടിയിൽ പോകാൻ 5 ദിവസം വേണം. ഞാൻ ഭീരുവാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിൽ പോകാനുള്ള അത്യുത്സാഹത്തിൽ ഈ ഭീരുത്വമെല്ലാം ആവിയായിപ്പോയി. ധൊറാജി വരെ കാളവണ്ടിയിലും പിന്നെ ഒട്ടകപ്പുറത്തും യാത്ര. 4 നാൾ കൊണ്ട് പോർബന്ദറിലെത്തി. കാളവണ്ടിയിൽ തന്നെയായിരുന്നു യാത്രയെങ്കിൽ 5 ദിവസം വേണ്ടിവന്നേനെ.
ജീവിതത്തിൽ ആദ്യത്തെ ഒട്ടകയാത്രയായിരുന്നു അത്. ഇളയച്ചനെ കണ്ട് നമസ്കരിച്ചു, വന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിരുന്നു, പിന്നെ പറഞ്ഞു, മതപരമായ ചിട്ടകൾ തെറ്റിക്കാതെ ഒരുവന് ഇംഗ്ലണ്ടിൽ താമസിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വലിയ ബാരിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, വെള്ളക്കാരെ പോലെയാണ് അവരും ജീവിക്കുന്നത്. ഭക്ഷണകാര്യത്തിൽ അവർക്കൊരു നിയന്ത്രണവുമില്ല. ചുണ്ടിലെപ്പോഴും പുകയുന്ന സിഗരറ്റ് വേണം. സായിപ്പിനെ പോലെ കോട്ടും സൂട്ടുമിട്ട് നടക്കാൻ അവർക്കൊരു നാണവുമില്ല. നമ്മുടെ കുടുംബ പാരമ്പര്യത്തിനിണങ്ങുന്നതല്ല ഇതൊന്നും. എനിക്കിനി കാലമധികമില്ല. ഞാനൊരു തീർത്ഥാടനത്തിനൊരുങ്ങുകയാണ്. മരിക്കാറായ ഞാൻ കടലും കടന്ന് ഇംഗ്ലണ്ടിൽ പോകാൻ നിനക്കെങ്ങനെ അനുവാദം തരും? എന്നാൽ ഞാൻ തടസ്സം നിൽക്കുന്നില്ല. എല്ലാം അമ്മ തീരുമാനിക്കട്ടെ. അമ്മ സമ്മതിച്ചാൽ എനിക്കും സമ്മതം. ഈ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. നിനക്കെന്റെ അനുഗ്രഹങ്ങളോടുകൂടി തന്നെ പോകാം. ഒടുവിൽ എങ്ങനെയൊക്കെയോ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മോഹൻദാസ് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തയ്യാറായി. ഇംഗ്ലണ്ടിലെത്തിയാൽ മദ്യമോ മാംസമോ പരസ്ത്രീ സംഗമമോ ഉണ്ടാവില്ലെന്ന് പുത്തലിബായിക്ക് കൊടുത്ത വാക്കുമായി 1883 സെപ്റ്റംബർ 4 വൈകുന്നേരം 4 SS ക്ലൈഡ് എന്ന കപ്പലിൽ ബാരിസ്റ്ററാകാൻ വേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. 1888 ഒക്ടോബർ 27 ഇംഗ്ലണ്ടിലെത്തിയ ഗാന്ധിജി വെസ്റ്റ് കെൻസിംഗ്ടണിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിനൊപ്പം പേയിങ് ഗസ്റ്റായി താമസിക്കാൻ തുടങ്ങിയതോടെ ദിനപത്രങ്ങൾ വായിക്കുന്നതടക്കമുള്ള പുതിയ ശീലങ്ങൾ ആരംഭിക്കുന്നു. മോഹൻദാസ് പഠിച്ചിരുന്ന ഇന്നർ ടെമ്പിൾ കോളേജ് ഏറ്റവും ആഭിജാത്യമുള്ള കലാലയമായാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കരുതിയിരുന്നത്. ബോണ്ട് തെരുവിൽ നിന്ന് തുന്നിയ സായാഹ്ന വസ്ത്രത്തിന് 10 മോഹൻദാസ് ചെലവാക്കിയത്. ഇരട്ട ചെയിനുള്ള ഒരു സ്വർണവാച്ച് അയച്ചുകൊടുക്കാൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷ് മാന്യനെ അനുകരിച്ചുകൊണ്ടുള്ള നൃത്ത പരിശീലനത്തിനായി 3 അദ്ദേഹം ചിലവഴിച്ചു. പ്രസംഗകലയുടെ ബാലപാഠങ്ങൾ അദ്ദേഹം പഠിക്കുന്നത് അക്കാലത്ത് വായിച്ച അലക്സാണ്ടർ മെൽവിലി ബെൽ എഴുതിയ മാതൃകാ പ്രാസംഗികൻ എന്ന പുസ്തകത്തിലൂടെയാണ്. ആ ഘട്ടത്തിൽ മോഹൻദാസ് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത് സ്വന്തം വ്യക്തിത്വത്തിലും ദൈനംദിന ജീവിതശൈലിയിലുമായിരുന്നു. ആത്മകഥയിൽ ഗാന്ധിജി ഇങ്ങനെ എഴുതി, ഞാൻ ചിലവാക്കിയ നിസാരസംഖ്യയോടുകൂടി കണക്ക് വെക്കുകയും ചെലവുകൾ ശ്രദ്ധാപൂർവം കൂട്ടിനോക്കുകയും ചെയ്തിരുന്നു. ഈ ശീലം പിന്നീടെക്കാലവും എന്നോടൊപ്പമുണ്ടായിരുന്നു. തത്ഫലമായി ലക്ഷക്കണക്കായ പൊതുഫണ്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടും അതുപയോഗിക്കുന്നതിൽ കർശനമായ മിതവ്യയം പാലിക്കുന്നതിൽ വിജയിക്കാനും ഞാൻ നയിച്ച പ്രസ്ഥാനങ്ങളിലൊക്കെ കടബാധ്യതകൾക്ക് പകരം നീക്കിവാക്കി കാണിക്കാനും സാധിച്ചു. 3 പഠനങ്ങൾക്കൊടുവിൽ മോഹൻദാസ് 1891 ജൂൺ 10 ഒരു അഭിഭാഷകനായി മാറി. ഇംഗ്ലണ്ട് ജീവിതം തികച്ചും വൈദേശികമായി തോന്നിയതിനാലാകാം പഠനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ SS ഓഷ്യാന എന്ന കപ്പലിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. വിദ്യാലയ ജീവിതം യഥാർത്ഥ ഗാന്ധിക്ക്, ചരിത്ര പുരുഷനായ ഗാന്ധിക്ക് ജന്മം നൽകിയില്ല. അസ്തിത്വത്തെപ്പറ്റി സൂചന നൽകുക പോലും ചെയ്തില്ല. ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിൽ നിന്ന് ലണ്ടൻ മഹാനഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ട 18 മാത്രം പ്രായമുള്ള യുവാവും ദുർബലനുമായ ഒരു ഇന്ത്യക്കാരിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ശരിയല്ലായിരിക്കാം. എന്നാലും 1891 ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങിയ ഇടത്തരക്കാരനും ആരിലും മതിപ്പുളവാക്കാത്തവനും പ്രതികൂല സാഹചര്യങ്ങളിൽ ആയാസപ്പെട്ട് നീങ്ങിയവനുമായ ബാരിസ്റ്റർ MK ഗാന്ധിയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ നേതാവായ മഹാത്മജിയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ദീർഘവീക്ഷണം, ഇച്ഛാശക്തി, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം എന്നിങ്ങനെ അപാരമായ കഴിവുകൾ ഉൾച്ചേർന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പൊതുജന സേവനത്തിനു വേണ്ടി വിനിയോഗിക്കുന്നതുവരെ എവിടെയോ ഒളിഞ്ഞുകിടക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വിയോഗവാർത്തയുമായി ബോംബെയിൽ കപ്പലിറങ്ങിയ ഗാന്ധിയെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളായിരുന്നു തന്റെ ജ്യേഷ്ഠന്. എന്നാൽ അനർഗനിർഗളമായി വാക്കുകൾ പ്രവഹിക്കേണ്ട ബാരിസ്റ്റർ ഗാന്ധി കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയാതെ കേസ് ഉപേക്ഷിക്കേണ്ട അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജിയുടെ തന്നെ വാക്കുകളെടുക്കാം, കീഴ്ക്കോടതിയിലെ ഈ കേസ് എന്റെ അരങ്ങേറ്റമായിരുന്നു. പ്രതിക്കു വേണ്ടിയാണ് ഈ കേസ് വാദിക്കുന്നത്.
വാദിയുടെ സാക്ഷിയെ എതിർവിസ്താരം നടത്തേണ്ടതുണ്ടായിരുന്നു. അതിനായി എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ ആകെ കുഴഞ്ഞു. കോടതിയാകെ വട്ടം കറങ്ങുന്നതായി തോന്നി. ചോദിക്കാനൊരു ചോദ്യവും തോന്നിയില്ല. ജഡ്ജി ചിരിക്കുന്നുണ്ടാവും. വക്കീലന്മാർക്ക് അത്യന്തം ഹൃദ്യമായ കാഴ്ച. കൺമുന്നിൽ ഒന്നുമില്ല, ആകെ ശൂന്യത. ഞാനിരുന്നു. കേസ് നടത്താനാവില്ലെന്ന് ഞാൻ ഏജന്റിനോട് പറഞ്ഞു. ഞാൻ ഫീസ് തിരിച്ചുകൊടുത്തു. പട്ടേലിനെക്കൊണ്ട് കേസ് വാദിപ്പിക്കാം. അയാൾക്ക് 51 കാ കൊടുത്തു. കേസ് എടുപ്പിച്ചു. പട്ടേലിന് കുട്ടിക്കളി പോലെ അത്ര ലഘുവായ കേസ്. എന്റെ കക്ഷി തോറ്റോ ജയിച്ചോ എന്ന് നോക്കാൻ നിന്നില്ല. ഉടനെ കോടതിക്ക് പുറത്തു കടന്നു. ഇതിൽ പരം നാണക്കേടില്ല. മനസ്സുറപ്പുണ്ടാകുന്നതിനു മുൻപ് ഇനി കേസൊന്നും ഏറ്റെടുക്കലില്ല. ദക്ഷിണാഫ്രിക്കയ്ക്ക് പോകുന്നതിനു മുൻപ് പിന്നെ കോടതിയിൽ പോക്കുമുണ്ടാവില്ല. ഇതിൽ മേന്മയൊന്നും അവകാശപ്പെടാനില്ല. ഗതികേടുകൊണ്ട് അങ്ങനെ ചെയ്തെന്നു മാത്രം. തോൽക്കാൻ മാത്രം കേസ് എന്നെ ഏൽപ്പിക്കാൻ അത്ര വിഡ്ഢിയല്ലോ ജനം. പോർബന്തർ സിംഹാസനത്തിന്റെ കിരീടാവകാശിയുടെ ഉപദേഷ്ടാവായിരുന്ന ലക്ഷ്മിദാസന് അച്ഛന്റെയും മുത്തച്ഛന്റെയും കാലടികളെ പിന്തുടർന്ന് പ്രധാനമന്ത്രിയാകാൻ അർഹതയുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നിയമനാംഗീകാരം നൽകേണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ചാൾസ് ഒലിവന്റിനെ പ്രീതിപ്പെടുത്താനായില്ല. ഗാന്ധി ഈ ഉദ്യോഗസ്ഥനെ ലണ്ടനിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ജ്യേഷ്ഠന്റെ നിർബന്ധപ്രകാരം ഗാന്ധി ചാൾസ് ഒലിവന്റിന്റെ ഓഫീസിലെത്തി. വഴങ്ങാതെ നിന്ന ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ വാദം തുടർന്ന ഗാന്ധിയെ ശിപായിയുടെ സഹായത്തോടെ പിടിച്ചു പുറത്താക്കി. ഈ സംഭവം എന്റെ ജീവിതത്തിന്റെ ഗതിയാകെ മാറ്റിയെന്ന് ഗാന്ധി ആത്മകഥയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. നാട്ടുരാജാവിന്റെ ഗുമസ്തപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഗാന്ധി മന്ത്രിയായോ ജഡ്ജിയായോ നിയമനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. ആ പ്രതീക്ഷയാണ് മേൽപ്പറഞ്ഞ സംഭവം തല്ലിക്കെടുത്തിയത്. വക്കീൽ ജോലിയിൽ പരാജയപ്പെട്ട ഗാന്ധിജി പക്ഷേ അപേക്ഷകൾ തയ്യാറാക്കുന്നതിൽ മിടുക്കനായിരുന്നു. എന്തായാലും പോർബന്തറിലെ ദാദാ അബ്ദുള്ള സേട്ടൻ കമ്പനിയുടെ പങ്കാളിയായ സേട്ട് അബ്ദുൽ കരീം ജവേരി ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ചെല്ലുവാനും അവരുടെ വക്കീലായി തുടരുവാനും താൽപര്യമറിയിച്ചു. ഗുജറാത്തിയായ ഒരു വക്കീൽ എന്ന ടാഗ്ലൈനാണ് ഒരുപക്ഷെ ഗാന്ധിജിയെ ക്ഷണിക്കാനുണ്ടായ കാരണം തന്നെ. വർണ്ണവിവേചനത്തിന്റെ തീച്ചൂളയായിരുന്നു അന്നത്തെ ദക്ഷിണാഫ്രിക്ക. ഇന്ത്യക്കാരെ വിളിച്ചിരുന്നത് കൂലി അല്ലെങ്കിൽ സ്വാമി എന്നായിരുന്നു. കോടതിമുറിയിലടക്കം ഇതിന്റെ തീഷ്ണത നന്നായി അനുഭവിച്ചാണ് ഗാന്ധിജിയുടെ കടന്നുവരവ്. അദ്ദേഹം നേരിട്ട വളരെ ശക്തമായ ഒരു ദുരനുഭവത്തെപ്പറ്റി പറയാം. 1893 ജൂൺ. കേസ് നടത്തുന്നതിനായി ഗാന്ധിക്ക് ട്രാൻസ്വാളിന്റെ തലസ്ഥാനമായ പ്രിട്ടോറിയയിലേക്ക് പോകേണ്ടിയിരുന്നു. അദ്ദേഹം ഡർബനിൽ നിന്നും തീവണ്ടി കയറി. രാത്രിയായിരുന്നു യാത്ര. നെയ്റ്റാളിന്റെ തലസ്ഥാനമായ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ രാത്രി 9 മണിയോടുകൂടി തീവണ്ടിയെത്തി. തുടർന്നുണ്ടായ സംഭവം ഗാന്ധിയുടെ വാക്കുകളിൽ ഇങ്ങനെയാണ്. കിടക്കകൾ അവിടെ വച്ചാണ് നൽകിയിരുന്നത്. ഒരു റെയിൽവേ ജോലിക്കാരൻ വന്ന് എനിക്ക് കിടക്ക വേണോ എന്ന് ചോദിച്ചു. വേണ്ട, എന്റെ കയ്യിലൊന്നുണ്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അയാൾ പോയി. അപ്പോൾ ഒരു യാത്രക്കാരൻ കടന്നുവന്ന് എന്നെ അടിമുടി നോക്കി. ഞാൻ വെള്ളക്കാരനല്ലെന്ന് അയാൾ കണ്ടു. ഇതയാളെ അസ്വസ്ഥനാക്കി. പുറത്തു ചെന്ന് ഒന്നു രണ്ട് ഉദ്യോഗസ്ഥരുമായി അയാൾ വീണ്ടും വന്നു. അവർ നിശബ്ദത പാലിക്കെ മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്തു വന്നു പറഞ്ഞു, വരൂ, നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1st class ടിക്കറ്റ് ഉണ്ടല്ലോ. അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിന്റെ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു, അയാൾ പ്രതികരിച്ചു. ഡർബനിൽ വെച്ച് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് മുന്നോട്ടു പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കിതിൽ പോകാനാകില്ല. നിങ്ങളെ പുറത്തേക്കെറിയാൻ എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും. ശരി, നിങ്ങൾക്കങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ എന്നെ പുറത്തേക്ക് തള്ളി. എന്റെ സാധനങ്ങളും പുറത്തേക്കെറിഞ്ഞു. ഞാൻ വെയ്റ്റിംഗ് റൂമിൽ ചെന്നിരുന്നു. അത് മഞ്ഞുകാലമായിരുന്നു. അനേകം വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ വെച്ച് ഡോക്ടർ ജോൺ മോട്ട് എന്ന ക്രിസ്ത്യൻ പാദരി ഗാന്ധിജിയോട് ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടിപരമായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? മറുപടിയായി ഗാന്ധിജി വിവരിച്ചത് പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിലെ അനുഭവങ്ങളായിരുന്നു. ചാൾസ് ടൗൺ മുതൽ ജോഹന്നാസ്ബർഗ് വരെ ഗാന്ധി യാത്ര ചെയ്ത
കുതിരവണ്ടിയിലും ഇതേപോലുള്ള ദുരനുഭവമുണ്ടായി. പുകവലിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി ഡ്രൈവർ കാലുവെക്കുന്ന ചവിട്ടുപലകയിൽ വൃത്തികെട്ട ചാക്കുകഷ്ണം വിരിച്ചിട്ട് ഇരിക്കാനാവശ്യപ്പെട്ട സായിപ്പിനെതിരെ പ്രതിഷേധിച്ച ഗാന്ധിയെ അയാൾ വണ്ടിയിൽ നിന്ന് വലിച്ച് താഴെയിടാൻ ശ്രമിച്ചു. എന്നാൽ പ്രിട്ടോറിയയിലെത്തിയ ഒരാഴ്ചയ്ക്കകം ഗാന്ധി ഇന്ത്യക്കാരുടെ ഒരു യോഗം സെയ്റ്റ് ഹാജി മുഹമ്മദ് ഹാജി യൂസഫിന്റെ വസതിയിൽ വിളിച്ചുകൂട്ടി. 24-ാമത്തെ വയസ്സിൽ ഈ യോഗത്തിൽ വച്ചായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപ്രസംഗം. യോഗത്തിൽ പങ്കെടുത്തവരോട് അദ്ദേഹം പറഞ്ഞു, വ്യാപാരത്തിൽ സത്യസന്ധത പുലർത്തുക, കൂടുതൽ ശുചിത്വം ശീലിക്കുക, ജാതിമത ഭേദങ്ങൾ വിസ്മരിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക. ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം മൂന്നു പേർ സ്വീകരിച്ചു. ഒരു കടയുടമ, ഒരു ഗുമസ്തൻ, ഒരു ക്ഷുരകൻ. സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട വാക്കുകൾ പഠിക്കുകയായിരുന്നു ക്ഷുരകന്റെ ലക്ഷ്യം. പഠനത്തിൽ അശ്രദ്ധ കാണിക്കാൻ ഗാന്ധി അവരെ അനുവദിച്ചുമില്ല. ഇത്തരം യോഗങ്ങൾ നിരന്തരം വിളിച്ചു ചേർത്ത ഗാന്ധി ഹ്രസ്വ കാലയളവിനുള്ളിൽ പ്രശസ്തനായി മാറി. നിരവധി ക്രൈസ്തവരുമായി അദ്ദേഹം ആത്മബന്ധം പുലർത്താനും തുടങ്ങി. ഇവരിൽ ചിലർ ഗാന്ധിയെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അബ്ദുള്ള സേട്ട് കമ്പനിയുടെ കേസ് കോടതി വരാന്തകൾക്ക് പുറത്തുവച്ച് പരിഹാരം കണ്ടെത്തി ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച മോഹൻദാസിനെ അന്നത്തെ ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പിന്നിലേക്ക് വലിക്കുന്നു. നേറ്റാളിൽ 400,000 നീഗ്രോകളും 50,000 വെള്ളക്കാരും 51,000 ഇന്ത്യക്കാരുമുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലാകമാനം 50,000 നീഗ്രോകളും 12.5 ലക്ഷം വെള്ളക്കാരുമാണ് ജീവിച്ചിരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ കുടിയേറ്റം നടത്തിയത് ഡച്ചുകാരാണ്. അവരാണ് അടിമകളെ ശാന്തസമുദ്ര ദ്വീപുകളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തിച്ചത്. നീഗ്രോകൾക്ക് കനത്ത ജോലിയെടുത്ത് ശീലമില്ലാത്തതിനാലും സ്ഥിരമായ ഒരു തൊഴിലാളി സംഘം ആവശ്യമായി വന്നതിനാലുമാണ് പിന്നീട് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യാ ഗവൺമെന്റുമായി ആലോചിച്ച് ഇന്ത്യയിൽ നിന്നും കരാർ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. 1860 നവംബർ 16 ഇന്ത്യൻ തൊഴിലാളികളുടെ ആദ്യ സംഘം നെയ്റ്റാളിൽ കപ്പലിറങ്ങുന്നത്. 5 വർഷത്തിനു ശേഷം കരാർ അവസാനിച്ചാൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങുകയോ കരാർ പുതുക്കുകയോ ചെയ്യാമായിരുന്നു. 1894 ഓഗസ്റ്റ് 18 ഈ നിയമം മാറി. 5 വർഷം പൂർത്തിയാകുന്നതോടെ കരാർ തൊഴിലാളി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോവുകയോ ദക്ഷിണാഫ്രിക്കയിൽ എന്നെന്നും അടിമയായി കഴിയാൻ സമ്മതിക്കുകയോ വേണമെന്നായി. ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കണമെങ്കിൽ 3 പവൻ വാർഷിക നികുതിയും കൊടുക്കണം. ഈ പുതിയ നിയമം സൃഷ്ടിച്ച കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ ഗാന്ധി ശക്തനായി നിലകൊണ്ടു. 1894 നെയ്റ്റാളിലെ 250 ഇന്ത്യക്കാർക്ക് സാമ്പത്തിക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശമുണ്ടായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ പ്രജകളെന്ന പരിഗണനയുമുണ്ടായിരുന്നു. അക്കൊല്ലം നെയ്റ്റാൾ നിയമസഭ ഏഷ്യക്കാരുടെ വോട്ടവകാശം പൂർണമായും റദ്ദാക്കി. നെയ്റ്റാളിലെ ഇന്ത്യക്കാർ രാത്രി 9 മണിക്ക് ശേഷം പാസ് കൈവശമില്ലാതെ യാത്ര ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യാനും തുടങ്ങി. ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ഇന്ത്യക്കാരുടെ എല്ലാ ക്രയവിക്രയങ്ങളും നിരോധിച്ചു. മുനമ്പ് കോളനിയിൽ ഇന്ത്യക്കാർ നടപ്പാത ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ലംഘിച്ചാൽ ശിക്ഷ ചവിട്ട്. ഗാന്ധിക്കും കിട്ടി ഈ ശിക്ഷ ഒരിക്കൽ. അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു സ്ഥിരം സംഘടനയെക്കുറിച്ച് ഗാന്ധിയും കൂട്ടുകാരും ആലോചിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. പുതിയ സംഘടനയുടെ പേര് ഗാന്ധിയെ വിഷമിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന പേര് ബ്രിട്ടീഷ് യാഥാസ്ഥിതികർക്ക് രുചിക്കാത്തതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ജീവൻ തന്നെ കോൺഗ്രസ് ആയിരുന്നതിനാൽ അതിന് ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധി നൽകുവാനാണ് ഗാന്ധി പുതിയ സംഘടനയ്ക്ക് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പേരിട്ടത്. 1894 മെയ് 22 ഈ സംഘടന നിലവിൽ വന്നു. അംഗത്വ ഫീസ് മാസംതോറും 5 ഷില്ലിംഗ്. കോളനികളിൽ ജനിച്ച അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ക്ഷേമത്തിനായി ദ കൊളോണിയൽ ബോൺ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്നൊരു സംഘടനയും രൂപീകരിക്കപ്പെട്ടു. ഈ നീക്കത്തിനെതിരായി ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ യൂറോപ്യൻ പ്രൊട്ടക്ഷൻ യൂണിയൻ എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരുടെ നാവായി മാറിയ ഗാന്ധി ഭീമഹർജികൾ തയ്യാറാക്കി അധികൃതർക്ക് സമർപ്പിക്കുക പതിവായിരുന്നു. ദിനപത്രങ്ങളിൽ കത്തെഴുതുകയും. ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ ബ്രിട്ടീഷുകാരോടുമുള്ള ഒരഭ്യർത്ഥന, ഇന്ത്യൻ വോട്ടവകാശം
ഒരഭ്യർത്ഥന എന്നീ ലഘുലേഖകൾ ഗാന്ധി പ്രസിദ്ധീകരിച്ചു. എതിരാളിയുടെ സാമാന്യ ബുദ്ധിയോടും ധാർമ്മിക ബോധത്തോടുമായിരുന്നു ഈ അഭ്യർത്ഥനകൾ. ഇന്ത്യക്കാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പൗരന്മാരാണെന്നും നിയമാനുസൃതം തുല്യതയ്ക്ക് അർഹരാണെന്നും പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ശ്രമിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ അനീതികൾക്കെതിരായുള്ള പോരാട്ടങ്ങൾക്ക് തന്റെ സാന്നിധ്യത്തിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞ അദ്ദേഹം കുടുംബസമേതം അവിടെ താമസം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. നാട്ടിലെത്തി കസ്തൂർബയും മക്കളുമായി ഗാന്ധിജി വീണ്ടും സൗത്ത് ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഇതേ സമയം എസ് എസ് നദേരി എന്ന കപ്പലിൽ 800 ആളുകൾ ദക്ഷിണാഫ്രിക്കയിലെ നേറ്റാളിലേക്ക് യാത്ര തിരിച്ചു. അടിമകളല്ലാത്ത 800 ഇന്ത്യക്കാരുമായാണ് ഗാന്ധിജി വരുന്നതെന്ന പ്രചാരണം വെള്ളക്കാരിൽ ശക്തിയായ പ്രതിഷേധമുള്ളവാക്കി. കപ്പലുകൾ നേറ്റാൾ തുറമുഖത്തെത്തിയപ്പോൾ പകർച്ചവ്യാധി എന്ന കാരണം പറഞ്ഞ് കരക്കെടുപ്പിക്കാൻ അനുമതി നൽകിയില്ല. കപ്പലുകളെയും ഗാന്ധി അടക്കമുള്ള യാത്രക്കാരെയും തിരിച്ചയക്കണമെന്ന് ഡർബനിലെ വെള്ളക്കാർ ആവശ്യപ്പെട്ടു. കപ്പലുകൾ തിരിച്ചയച്ചാൽ നഷ്ടപരിഹാരം നൽകാമെന്ന വാഗ്ദാനവും മറിച്ചുള്ള ഭീഷണികളും അബ്ദുള്ള സേട്ട് മുഖവിലക്കെട്ടിട്ടില്ല. 23 ദിവസം പുറംകടലിൽ കിടക്കേണ്ടി വന്ന കപ്പലുകൾക്ക് 1897 ജനുവരി 13 തുറമുഖത്തടുപ്പിക്കാൻ അനുവാദം ലഭിച്ചു. കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സന്ധിക്ക് ശേഷമേ കരക്കിറങ്ങാവൂ എന്ന നേറ്റാൾ അറ്റോർണി ജനറൽ ഹാരി എസ്കോം ഗാന്ധിജിയെ അറിയിച്ചു. ഈ നിർദ്ദേശം സ്വീകരിക്കരുതെന്ന് അബ്ദുള്ള സേട്ടിന്റെ നിയമോപദേഷ്ടാവ് എഫ് എ നേട്ടനും. ഗർഭിണിയായ കസ്തൂർബയെയും കുട്ടികളെയും റസ്റ്റംജി എന്ന ഇന്ത്യക്കാരന്റെ വസതിയിലേക്ക് ഒരു റിക്ഷയിൽ കയറ്റി ഗാന്ധിയും നോട്ടനും പിന്നാലെ നടന്നു. ഗാന്ധിജിയെ തിരിച്ചറിഞ്ഞ ഒരു സംഘം വെള്ളക്കാർ അദ്ദേഹത്തെ നോട്ടണിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാരകമായി ആക്രമിച്ചു. ഗാന്ധി തളർന്നു വീണു. പോലീസ് സ്റ്റേഷനിൽ അഭയം നൽകാമെന്ന വാഗ്ദാനം അദ്ദേഹം നിരസിച്ചു. ഗാന്ധിജി റസ്റ്റംജിയുടെ വീട്ടിലുണ്ടെന്ന വാർത്ത പറഞ്ഞതോടെ അക്രമാസക്തമായ ജനക്കൂട്ടം വീട് വളഞ്ഞു. പോലീസ് സൂപ്രണ്ട് അലക്സാണ്ടർ വേഷം മാറി രക്ഷപ്പെടാൻ ഗാന്ധിജിക്ക് സൂചന നൽകി. സഹായത്തിന് 2 രഹസ്യ പോലീസുകാരെയും. പോലീസ് യൂണിഫോമിൽ വീടിന് പിന്നിലുള്ള ഇടവഴിയിലൂടെ ഗാന്ധിജി പോലീസ് സ്റ്റേഷനിലെത്തി. 3 അദ്ദേഹത്തിന് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. ഈ സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അക്രമികൾക്കെതിരെ കേസെടുക്കാൻ ലണ്ടനിലെ ബ്രിട്ടീഷ് കോളനി സെക്രട്ടറി ജോസഫ് ചേംബർലൈൻ നേറ്റാളിലേക്ക് കമ്പിയടിച്ചു. പക്ഷേ തന്നെ ആക്രമിച്ച വെള്ളക്കാരോട് ക്ഷമിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് കുടിയേറ്റക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ 1899 മുതൽ 1902 നടന്ന യുദ്ധമാണ് ബോവർ യുദ്ധം. ബോവർമാരോടായിരുന്നു ഗാന്ധിജിക്ക് സഹതാപമെങ്കിലും ബ്രിട്ടീഷുകാരോടൊപ്പം സൈനിക സേവനമനുഷ്ഠിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനകത്ത് ഇന്ത്യക്കാരുടെ നില മെച്ചപ്പെടുത്താനുള്ള സുവർണാവസരമായിട്ടാണ് ഗാന്ധിജി ഈ യുദ്ധത്തെ കണ്ടത്. ആംബുലൻസ് സംഘം രൂപീകരിച്ച് സഹായിക്കാമെന്ന ഗാന്ധിജിയുടെ വാഗ്ദാനം ആദ്യഘട്ടത്തിൽ നേറ്റാൾ സർക്കാർ നിരസിക്കുകയാണുണ്ടായത്. ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ഏറെ മതിപ്പ് തോന്നിയ ഗാന്ധിജിയുടെ ആംബുലൻസ് സംഘത്തിൽ 300 സ്വതന്ത്ര ഇന്ത്യക്കാരും 800 കരാർ തൊഴിലാളികളുമുണ്ടായിരുന്നു. ഇതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് പക്ഷം തോൽവി നേരിട്ട ചില സന്ദർഭങ്ങളിൽ മുറിവേറ്റവരെ കൊണ്ടുപോകാൻ തോക്കുകൾ വെടിത്തുപ്പുന്നതിനിടയിലും യുദ്ധക്കളത്തിലേക്ക് ഗാന്ധിജിയും സംഘവും നേരിട്ടെത്തുകയുണ്ടായി. യുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുമെന്നായതോടെ ആംബുലൻസ് സംഘം പിരിച്ചുവിട്ടു. ഗാന്ധിജിക്കും കൂട്ടുകാർക്കും സൈനിക സേവനത്തിനുള്ള മെഡലുകളും ലഭിച്ചു. ഇന്ത്യക്കാർ യുദ്ധത്തിൽ കാണിച്ച ധീരത ദക്ഷിണാഫ്രിക്കക്കാരുടെ നീതിബോധത്തെ തൊട്ടുണർത്തുമെന്നും ഏഷ്യക്കാരോടുള്ള ശത്രുതാ മനോഭാവത്തെ ലഘൂകരിക്കുമെന്നും ഗാന്ധിജി പ്രത്യാശിച്ചു. എന്നാൽ ഹിന്ദുമതവിശ്വാസികൾ വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കിയതുപോലെ തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ നീഗ്രോ വംശജരായ ഏഷ്യക്കാരെയും പരിഗണിച്ചത്. 1885 ട്രാൻസ്വാളിൽ പ്രവേശിച്ചിരുന്ന ഓരോ ഏഷ്യക്കാരനും 3 പ്രവേശന കരം കൊടുക്കണം. അവർക്കായി പ്രത്യേകം നീക്കിവച്ച സ്ഥലങ്ങളിലല്ലാതെ മറ്റെവിടെയും ഭൂമി സ്വന്തമാക്കാൻ പാടില്ല. അവർക്ക് വോട്ടവകാശമില്ലായിരുന്നു. ഈ നിയമങ്ങളനുസരിച്ച് അവർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല. പ്രത്യേക അനുമതിയില്ലാതെ രാത്രി 9 ശേഷം വീട്ടിൽ നിന്നും
പുറത്തിറങ്ങരുത്. ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങളാലും നിബന്ധനകളാലും ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1906 ഓഗസ്റ്റ് 22 ട്രാൻസ്വോൾ സർക്കാർ ഗസറ്റിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച മറ്റൊരു നിയമമായിരുന്നു രജിസ്ട്രേഷൻ നിയമം. ഇതിനുവേണ്ടി ആദ്യമൊരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ഈ ബില്ല് പ്രകാരം ഇന്ത്യക്കാരായ എല്ലാ സ്ത്രീ പുരുഷന്മാരും 8 പ്രായമുള്ള കുട്ടികളും അധികാരികളുടെ മുമ്പാകെ ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യുകയും വിരലടയാളം പതിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും വേണം. ഈ സർട്ടിഫിക്കറ്റ് എല്ലാ സമയത്തും കയ്യിൽ വെക്കണം. അല്ലാത്തവർക്ക് താമസാവകാശം നഷ്ടപ്പെടും. അതിനു പുറമെ പിഴ, തടവ്, നാടുകടത്തൽ ശിക്ഷകളും. ഈ കരിനിയമ വാർത്ത ഇന്ത്യക്കാരെയാകെ രോഷാകുലരാക്കി. ഇതിൽ പ്രതിഷേധിച്ച് 1906 സെപ്റ്റംബർ 11 ജൊഹന്നാസ്ബർഗിലെ ഇംപീരിയൽ തിയേറ്ററിൽ ഗാന്ധിജി വിളിച്ചു ചേർത്ത യോഗത്തിൽ 3000 ഇന്ത്യക്കാർ ഒത്തുചേർന്നു. ബ്രിട്ടീഷ് കോളനിയായ ട്രാൻസ്വാളിലെ 18,000 വരുന്ന ഇന്ത്യക്കാരുടെ പ്രതിനിധികളായിരുന്നു അവർ. ആ വൻ യോഗത്തിലെ അധ്യക്ഷൻ വ്യാപാരിയായ അബ്ദുൽ ഖാനിയും മുഖ്യപ്രാസംഗികൻ ഹാജി ഹബീബ് സേട്ടുമായിരുന്നു. യോഗത്തിൽ ഗാന്ധിജി പറഞ്ഞു, സർക്കാർ എല്ലാ മര്യാദകളും ലംഘിച്ചിരിക്കുകയാണ്. നമ്മെ വലയം ചെയ്യുന്ന ഘോരാഗ്നിക്ക് മുമ്പിൽ സർവസ്വവും ബലിയർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ കഴിവില്ലായ്മയും ഭീരുത്വവുമായിരിക്കും. ഗാന്ധിജിയുടെ പ്രസംഗം സദസ്യരെ ആവേശഭരിതരാക്കി. ദീർഘനേരത്തെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യാവിരുദ്ധമായ നിർദ്ദിഷ്ട ബിൽ നിയമമായാൽ അതനുസരിക്കുകയില്ലെന്ന് എല്ലാവരും ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്തു. ഈ നിയമത്തിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാർഗം. ഗാന്ധിജി തീരുമാനിച്ചുറച്ച സമരമുറയെ സഹനത്തോടെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന് വിളിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അനുയോജ്യമായ പേര് നിർദ്ദേശിക്കുന്നവർക്ക് ഇംപീരിയൽ തിയേറ്ററിലെ പ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ഒരു സമ്മാനം വാഗ്ദാനം ചെയ്തു. ഇക്കാര്യം ഇന്ത്യൻ ഒപ്പീനിയനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മഗൻലാൽ ഗാന്ധി സദാഗ്രഹ അഥവാ സത് സത്യം ആഗ്രഹ ഉറച്ചുനിക്കൽ എന്ന പേര് നിർദ്ദേശിച്ച് സമ്മാനാർഹനായി. ഗാന്ധിജി സദാഗ്രഹയെ സത്യാഗ്രഹ എന്നാക്കി മാറ്റി. ഈ സമരമുറയെ ഗാന്ധിജി ഇങ്ങനെ നിർവചിച്ചു, സത്യാഗ്രഹം നിരവധി ശാഖകളുള്ള ഒരു അരയാൽ മരമാണ്. നിയമനിഷേധം അതിൻ്റെ ഒരു ശാഖ മാത്രം. സത്യവും അഹിംസയും ഒരുമിച്ച് മാതൃസസ്യത്തെ ജനിപ്പിക്കുന്നു. അതിൽ നിരവധി ചില്ലകൾ മുളവൊട്ടുന്നു. ഒരു യഥാർത്ഥ സത്യാഗ്രഹിയായി മാറാനുള്ള പരീക്ഷണങ്ങളാണ് പിന്നീട് ഗാന്ധിജി ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഭക്ഷണത്തിലെ പരീക്ഷണങ്ങൾ, വസ്ത്രധാരണയിലെ മാറ്റങ്ങൾ, പ്രകൃതി ജീവനം, ബ്രഹ്മചര്യം, ആത്മീയ പരീക്ഷണങ്ങൾ, ഇവയൊക്കെയും അതിൻ്റെ ഭാഗങ്ങളായിരുന്നു. പൊതുജനസേവനത്തിനായി തന്നെ പൂർണ്ണമായി അർപ്പിക്കേണ്ടതുണ്ടെന്ന ഈ ഘട്ടത്തിലെ തിരിച്ചറിവാണ് അദ്ദേഹത്തെ ബ്രഹ്മചര്യത്തിലേക്ക് നയിച്ചത്. പ്രലോഭനങ്ങളിൽ നിന്നും വിമുക്തനും ആസക്തികളെ നിയന്ത്രിക്കുന്നവനുമായ വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ നയിക്കാൻ കഴിയൂ. 1906 ബ്രഹ്മചര്യ വ്രതമെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു. കസ്തൂർബ പ്രതിഷേധിച്ചതുമില്ല. രജിസ്ട്രേഷൻ നിയമം പിൻവലിക്കണം എന്ന ആവശ്യമുയർത്തി ഗാന്ധിജി ലണ്ടനിലേക്ക് നിവേദനം നൽകാൻ പോയിരുന്നു. 1906 ഡിസംബർ 18 തിരിച്ചെത്തിയ നിവേദക സംഘത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. സത്യാഗ്രഹ സമരത്തിനായി പാസീവ് റെസിസ്റ്റൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടു. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രിട്ടോറിയയിലെ ഒരു മുസ്ലിം പള്ളിപ്പറമ്പിൽ യൂസഫ് ഇസ്മയിൽ മിയാന്റെ അധ്യക്ഷതയിൽ വമ്പിച്ചൊരു പൊതുയോഗവും നടന്നു. പ്രധാനമന്ത്രി ജനറൽ ലൂയി ബോത്ത തന്റെ പ്രതിനിധിയായി വില്യം ഹോസ്കിനെ സമ്മേളനത്തിലേക്ക് അയച്ചു. പ്രസ്തുത യോഗത്തിലെ മുസ്ലിം സമുദായ നേതാവ് അഹമ്മദ് മുഹമ്മദ് കച്ചാലിയയുടെ പ്രസംഗത്തെ പ്രൗഢോജ്വലമെന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1907 ജൂലൈ 1 പുതിയ നിയമപ്രകാരം നിലവിൽ വരുന്ന രജിസ്ട്രേഷൻ ഓഫീസുകൾ പിക്കറ്റ് ചെയ്യാൻ സമരസമിതി വളണ്ടിയർമാരെ തിരഞ്ഞെടുത്തു. കരളുറപ്പില്ലാത്ത ഇന്ത്യക്കാരെ മാന്യമായ ഉപദേശങ്ങളിലൂടെ തിരിച്ചയക്കുകയായിരുന്നു വളണ്ടിയർമാരുടെ ചുമതല. ഔദ്യോഗികമായ സർവ്വസന്നാഹമൊരുക്കിയിട്ടും 500 ഇന്ത്യക്കാരെ രജിസ്റ്റർ ചെയ്യാൻ ലഭിക്കാത്തതിൽ അമ്പരന്നുപോയ ഏഷ്യാറ്റിക് വകുപ്പ് അറസ്റ്റിലൂടെ ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ചില ഒറ്റുകാരായ ഇന്ത്യക്കാരുടെ ഉപദേശപ്രകാരം ജേമിസ്റ്റണിലെ പണ്ഡിറ്റ് രാമസുന്ദരം അറസ്റ്റിലായി. കോടതി അദ്ദേഹത്തിന് 1 മാസത്തെ വെറും തടവ് ശിക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ
തുടർ ദിവസങ്ങളിൽ ജേർമിസ്റ്റണിലെ ഒരു ഇന്ത്യക്കാരൻ പോലും രജിസ്ട്രേഷൻ ഓഫീസിലെത്തിയില്ല. ജയിൽ മോചിതനായ രാമസുന്ദരത്തെ ഇന്ത്യക്കാർ ഘോഷയാത്രയോടെയാണ് ആനയിച്ചത്. സമരവാർത്തകൾക്ക് ഇന്ത്യൻ ഒപ്പീനിയൻ വമ്പിച്ച പ്രചാരണം നൽകി. ജോഹന്നാസ്ബർഗിലെ ചൈനക്കാരും സമരത്തിൽ പങ്കുചേർന്നു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 1908 ജനുവരി 10 ഭൂരിപക്ഷം ഇന്ത്യക്കാരും നിയമനിഷേധത്തിൽ ഉറച്ചുനിന്നപ്പോൾ ഗാന്ധിജിയടക്കമുള്ള നിരവധി സമരസേനാനികളോട് ജനുവരി 11 നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ഉത്തരവായി. എന്നാൽ കോടതിയിൽ ഹാജരായ ഗാന്ധിജി പ്രതിക്കൂട്ടിൽ നിന്ന് ജഡ്ജിയോട്, നേതാവെന്ന നിലയിൽ ഞാൻ കടുത്ത ശിക്ഷ അർഹിക്കുന്നു എന്ന് ഉറക്കെ പറയുകയുണ്ടായി. എന്നാൽ 2 വെറും തടവായിരുന്നു ഗാന്ധിജിക്ക് കിട്ടിയ ശിക്ഷ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരേടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പ്രസിദ്ധീകരണം. ദക്ഷിണാഫ്രിക്കയിൽ ഒരു പ്രസ്സും പത്രവും വേണമെന്ന ആഗ്രഹം 19 അവസാന ദശകം മുതൽ ഇന്ത്യക്കാരിൽ പലർക്കുമുണ്ടായിരുന്നു. ഗാന്ധി 1899 മദൻജിത്ത് വ്യവഹാരിക്കുന്ന സുഹൃത്തിന് ഡർബനിൽ ഇന്റർനാഷണൽ പ്രിന്റിംഗ് പ്രസ് തുടങ്ങാൻ കുറച്ചു പണം കടമായി കൊടുത്തു. 1903 മദൻജിത്ത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന ഒരു വാരിക ഇംഗ്ലീഷ്, ഗുജറാത്തി, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രസിദ്ധപ്പെടുത്താവുന്നതാണ് എന്ന ആശയവുമായി ഗാന്ധിയെ സമീപിച്ചു. ഗാന്ധി തന്റെ എഴുത്തുകൊണ്ടും വേണമെങ്കിൽ പണം കൊണ്ടും സഹായം നൽകാൻ തയ്യാറായി. മൻസൂഖ് ലാൽ ഹീരലാൽ നാസർ എന്ന ഗുജറാത്തി ശമ്പളമില്ലാതെ പത്രാധിപരായി പ്രവർത്തിക്കാൻ സമ്മതിച്ചു. 1903 ജൂൺ 4 ഇന്ത്യൻ ഒപ്പീനിയൻ 1 പുറത്തിറങ്ങി. ഫീനിക്സ് ആശ്രമം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയന്റെ അച്ചടിയും അവിടത്തേക്ക് മാറ്റി. മൻസുഖ് ലാലിന്റെ നിര്യാണശേഷം പത്രാധിപരായത് ഹെർബർട്ട് കിച്ചൻ എന്ന ഇംഗ്ലീഷുകാരനാണ്. ഗാന്ധിജിയുടെയും കൂട്ടുകാരുടെയും ജയിൽവാസകാലത്ത് ജോസഫ് ഡോക്കാണ് പത്രാധിപത്യം ഏറ്റെടുത്തത്. ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ഇന്ത്യൻ ഒപ്പീനിയൻ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ പരസ്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നുവെങ്കിലും പിന്നീട് അവ പൂർണ്ണമായും ഒഴിവാക്കി. സമരകാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ മാത്രം ഈ പത്രത്തിന് 3500 വരിക്കാരുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ പുത്രനായ മണിലാൽ ഗാന്ധി 36 ഇന്ത്യൻ ഒപ്പീനിയന്റെ പത്രാധിപരായിരുന്നു. ഹെൻറി പോളക്, ആൽബർട്ട് വെസ്റ്റ്, മണിലാലിന്റെ പത്നി സുശീല ഗാന്ധി എന്നിവരും പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒപ്പീനിയനിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ചിത്രങ്ങൾ ഒരുക്കിയിരുന്നത് നെയ്റ്റാളിലെ ആദ്യകാല ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായിരുന്ന ബ്രയാൻ ഗബ്രിയലായിരുന്നു. 1961 ഇന്ത്യൻ ഒപ്പീനിയൻ പ്രസിദ്ധീകരണം നിർത്തുകയും അവിടെ മഹാത്മാഗാന്ധി ക്ലിനിക് സ്ഥാപിക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കൻ ഡെപ്യൂട്ടി പ്രസിഡന്റ് ജേക്കബ് സുമ 2000 ഇന്ത്യൻ ഒപ്പീനിയൻ പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ ഫീനിക്സ് ആശ്രമവും ടോൾസ്റ്റോയ് ആശ്രമവും ഗാന്ധിജിയെ വല്ലാതെ അടയാളപ്പെടുത്തിയ വസ്തുതകളാണ്. ഒരു സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ, പ്രപഞ്ചത്തിന്റെ തന്നെ ഹൃദയസ്പന്ദനമായിട്ടാണ് ഗാന്ധിയിൽ ആശ്രമസങ്കല്പം വികസിക്കുന്നത്. ബന്ധുക്കൾക്കിടയിലും അപരിചിതർക്കിടയിലും നാട്ടുകാർക്കിടയിലും വിദേശികൾക്കിടയിലും കറുത്ത വർഗക്കാർക്കിടയിലും വെളുത്ത വർഗക്കാർക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും മുസ്ലീങ്ങൾക്കിടയിലും ഗാന്ധിക്ക് യാതൊരു അപരിചിതത്വവും അനുഭവപ്പെട്ടില്ല. വ്യത്യസ്ത മനുഷ്യരുമായി ഒന്നിച്ച് ജീവിക്കുക എന്നത് ഗാന്ധി വളർത്തിയെടുത്ത വികാരമല്ല, അദ്ദേഹത്തിന്റെ പ്രകൃതമായിരുന്നു. സോളിംഗില ട്രാപ്പ 1140 സിസ്റ്റേഴ്സിയൻ സമൂഹത്തിന്റെ ഭാഗമായി ഡർബന് സമീപം സ്ഥാപിച്ച ട്രാപ്പിസ്റ്റ് ആശ്രമം 1895 ഏപ്രിലിൽ ഗാന്ധിജി സന്ദർശിക്കുകയുണ്ടായി. ഈ ആശ്രമത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി: ശരിയായ റിപ്പബ്ലിക്കൻ തത്വമനുസരിച്ചുള്ള ഒരാധുനിക ഗ്രാമമാണ് ഈ ആശ്രമം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ അതിന്റെ പൂർണ്ണതയോടെ ഇവിടെ നടപ്പാക്കപ്പെടുന്നു. ഓരോ പുരുഷനും ഒരു സഹോദരൻ, ഓരോ സ്ത്രീയും ഒരു സഹോദരി, ഓരോ സഹോദരന്മാരും സഹോദരിമാരും മൗനത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും കഠിനവ്രതങ്ങൾ പാലിക്കുന്നു. 1904 ഒക്ടോബർ 1 ഡർബനിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിയെ യാത്രയയക്കാൻ ജോഹന്നാസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഹെൻറി പോളക്കാണ് ജോൺ റസ്കിനെഴുതിയ
അൻടു ദ ലാസ്റ്റ് എന്ന ചെറുഗ്രന്ഥം ഗാന്ധിജിക്ക് നൽകുന്നത്. വായിച്ചു തുടങ്ങിയിട്ട് എനിക്ക് താഴെ വയ്ക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരുന്നു ആ പുസ്തകം. ഞാനതിൻ്റെ പിടിയിലമർന്നു. ആ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജോൺ റസ്കിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഗാന്ധിജി തീരുമാനമെടുത്തു. അൺടു ദ ലാസ്റ്റ് പിന്നീട് സർവോദയ, എല്ലാവർക്കും ക്ഷേമം എന്ന പേരിൽ ഗാന്ധി ഗുജറാത്തിയിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി. അൺടു ദ ലാസ്റ്റിൽ നിന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞ ജീവിത പാഠങ്ങൾ: ഒന്ന്, വ്യക്തിയുടെ നന്മ പൊതുനന്മയിൽ അടങ്ങിയിരിക്കുന്നു. രണ്ട്, തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കാൻ എല്ലാവർക്കും തുല്യാവകാശമുള്ളതിനാൽ വക്കീലിന്റെ ജോലിക്കും ക്ഷുരകന്റെ ജോലിക്കും ഒരേ വിലയാണുള്ളത്. മൂന്ന്, അധ്വാനിച്ചുള്ള ജീവിതമാണ് ഏറ്റവും മികച്ച ജീവിതരീതി. അൺടു ദ ലാസ്റ്റ് ചെലുത്തിയ സ്വാധീനമാണ് ഫീനിക്സ് ആശ്രമത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഗാന്ധിജിയെ നയിക്കുന്നത്. ഇന്ത്യൻ ഒപ്പീനിയൻ ഒരു കൃഷിസ്ഥലത്തേക്ക് മാറ്റണമെന്നും അവിടെ എല്ലാവരും അധ്വാനിച്ച് തുല്യവേതനം സ്വീകരിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. മദഞ്ജിത്തിന് ഈ നിർദ്ദേശം സ്വീകാര്യമായില്ല. പ്രസ് അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് അദ്ദേഹം ഭയന്നു. പ്രസ്സിലെ ജീവനക്കാരനും ഗാന്ധിജിയുടെ ബന്ധുവുമായിരുന്ന ചഗൻലാൽ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തു. ജോഹന്നാസ്ബർഗ് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള 100 ഏക്കർ സ്ഥലം ഗാന്ധിജിയും കൂട്ടുകാരും വാങ്ങി. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഊന്നുവടിയായി വർത്തിക്കുന്നത് ആത്മമിത്രം ആൽഫ്രഡ് വെസ്റ്റാണ്. അദ്ദേഹം വാങ്ങിയ സ്ഥലത്ത് ഒരു അരുവിയും ധാരാളം ഫലവൃക്ഷങ്ങളുമുണ്ടായിരുന്നു. 1897 ഡർബനിലെ വെള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് ഗാന്ധിജിക്ക് അഭയമരുളിയ റസ്റ്റംജി കെട്ടിടം പണിയാനുള്ള സാധന സാമഗ്രികൾ നൽകി. ആംബുലൻസ് സംഘത്തിലുണ്ടായിരുന്ന കൽപ്പണിക്കാരും മരപ്പണിക്കാരും കെട്ടിട നിർമ്മാണത്തിൽ സജീവമായി. 75 അടി നീളവും 50 അടി വീതിയുമുള്ള കെട്ടിട നിർമ്മാണം 1 മാസം കൊണ്ട് പൂർത്തിയായി. ഇന്ത്യയിൽ നിന്നെത്തിയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഗാന്ധിജി ഫീനിക്സിലേക്ക് ക്ഷണിച്ചു. മഗൻലാൽ ഗാന്ധി ജോലി ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ഗാന്ധിജി നടത്തിയ നൈതിക പരീക്ഷണങ്ങളിൽ പൂർണ്ണ പങ്കാളിയായി. അങ്ങനെ പുതിയൊരു ഫീനിക്സ് കമ്മ്യൂൺ രൂപപ്പെട്ടു. ഇന്ത്യൻ ഒപ്പീനിയന്റെ അച്ചടിയും ആശ്രമത്തിലാക്കി. നിത്യവൃത്തി കണ്ടെത്താനുള്ള ഉപായമെന്ന നിലയിൽ ആശ്രമത്തിലെ 3 ഏക്കർ വീതമുള്ള ഭൂപ്രദേശം ഓരോരുത്തരും വീതിച്ചെടുത്ത് കൃഷി ആരംഭിച്ചു. ഒരു ഭാഗം ഗാന്ധിജിയും ഏറ്റെടുത്തു. പുതിയ പരീക്ഷണത്തിൽ അതീവ സന്തുഷ്ടനായി മാറിയ ഹെൻറി പോളക് ക്രിട്ടിക് പത്രത്തിലെ ജോലി രാജിവെച്ച് ഫീനിക്സിലെ അന്തേവാസിയായി. പിന്നീട് ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജിയുടെ സഹാഭിഭാഷകനും. 1904-5 കാലത്ത് ഗാന്ധിജിയും കുടുംബവും ഫീനിക്സിലും ജോഹന്നാസ്ബർഗിലുമായി മാറി മാറി താമസിച്ചു. ഇനി ടോൾസ്റ്റോയ് ഫാമിലേക്കാണ്. ടോൾസ്റ്റോയ് ആശ്രമത്തിന്റെ കഥ ഇങ്ങനെയാണ്. 1894 ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ദൈവരാജ്യം നിന്നിലാകുന്നു എന്ന പുസ്തകം ഗാന്ധിജിയെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം മഹാനായ ആ എഴുത്തുകാരന് നിരന്തരം കത്തുകളയച്ചു. ടോൾസ്റ്റോയിൽ നിന്ന് കൃത്യമായ മറുപടികൾ ലഭിക്കാത്തതിനാൽ ഗാന്ധിജി ഏറെ ദുഃഖിതനായിരുന്നു. 1898 റഷ്യയിലെ അതിസമ്പന്നമായ ഒരു പുരാതന പ്രഭുകുടുംബത്തിൽ ജനിച്ച ടോൾസ്റ്റോയ് ആഡംബരങ്ങൾ വിട്ടൊഴിഞ്ഞ് ലളിത ജീവിതം നയിക്കുകയാണുണ്ടായത്. സാധാരണ രീതിയിൽ വസ്ത്രം ധരിച്ച് നഗ്നപാദനായി അദ്ദേഹം സഞ്ചരിച്ചു. കർഷകരോടൊപ്പം നിലമുഴുവാനും ഞാറു നടുവാനും കല്ലു പൊട്ടിക്കുവാനും അദ്ദേഹം ചേർന്നു. പുകവലിയും മാംസാഹാരവും അദ്ദേഹം വർജിച്ചു. അസഹനീയമായ സുഖലോലുപതയിൽ നിന്ന് രക്ഷപ്പെടാൻ 1891 അദ്ദേഹം തന്റെ വമ്പിച്ച സ്വത്തുക്കൾ ഭാര്യയ്ക്കും മക്കൾക്കും നൽകിയ ശേഷം ഗ്രാമവിദ്യാഭ്യാസം, ക്ഷാമനിവാരണം, ഗ്രന്ഥരചന എന്നിവയ്ക്കായി ജീവിതം സ്വയം സമർപ്പിച്ചു. 1910 നവംബർ 20 ആ ഋഷിതുല്യനായ എഴുത്തുകാരൻ അന്തരിച്ചു. സമരകാലത്ത് തന്റെ അനുയായികളെ സംഘടിപ്പിച്ചു നിർത്തുക ഗാന്ധിജിക്ക് എളുപ്പമായിരുന്നില്ല. ശിക്ഷാനടപടികൾ ഭയന്ന് ഒരുപാട് പേർ പ്രസ്ഥാനം ഉപേക്ഷിച്ചുപോയി. ചെറുത്തുനിന്നവരിൽ കുറെ പേർ നാടുകടത്തപ്പെട്ടു. അവരുടെ സ്വത്ത് കണ്ടുകെട്ടി. ട്രാൻസ്ഫോളിൽ മാത്രം 2500 പേർ ജയിലിലായി. 6000 പേർ പ്രവിശ്യ വിട്ട് ഒളിച്ചോടി. പക്ഷേ ഈ തിരിച്ചടികൾക്കൊന്നും ഗാന്ധിജിയുടെ ശുഭാപ്തി വിശ്വാസത്തെ തളർത്താനായില്ല. സത്യാഗ്രഹികളുടെ കുടുംബങ്ങളെ ഫീനിക്സ് ആശ്രമത്തിൽ താമസിപ്പിക്കുക അപ്രായോഗികമായിരുന്നു. ഫീനിക്സിലെത്താൻ
ജോഹന്നാസ്ബർഗിൽ നിന്ന് തീവണ്ടിയിൽ 30 മണിക്കൂർ യാത്ര ചെയ്യണം. ട്രാൻസ്ഫോളിലെ സത്യാഗ്രഹികളുടെ മനോധൈര്യം ഉയർത്താൻ വേണ്ടിയാണ് 1910 May 30 ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കാനുള്ള സ്ഥലം വാങ്ങുന്നത്. ജോഹന്നാസ്ബർഗിലെ കൗൺസിലറായിരുന്ന എൽ വി പാട്രിഡ്ജിൽ നിന്നാണ് ഹെർമൻ കല്ലൻബാക്ക് 2000 പവൻ നൽകി 1100 ഏക്കർ ഒരു കുന്നിൻപുറത്ത് വാങ്ങുന്നത്. വിലയോ വാടകയോ കൈപ്പറ്റാതെ കല്ലൻബാക്ക് ഈ സ്ഥലം സത്യാഗ്രഹികൾക്ക് കൈമാറി. ജോഹന്നാസ്ബർഗിൽ വിശാലവും മനോഹരവുമായ ഒരു ബംഗ്ലാവിനുടമയായിരുന്നു കല്ലൻബാക്ക്. പുതുതായി വാങ്ങിയ സ്ഥലത്ത് 1000 ഫലവൃക്ഷങ്ങൾ, കുന്നിൻചോട്ടിൽ 5-6 പേർക്ക് താമസിക്കുവാനുള്ള ഒരു വീട്, 2 കിണർ, 1 അരുവി. ഫാമിൽ നിന്ന് ലോവ്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 നാഴികയും ജോഹന്നാസ്ബർഗിലേക്ക് 21 നാഴികയും ദൂരം. ഗാന്ധിജിയോടും കുടുംബത്തോടുമൊപ്പം കല്ലൻബാക്കും ടോൾസ്റ്റോയ് ഫാമിൽ താമസമാക്കി. ഫാമിൽ ആദ്യം താമസമാരംഭിച്ച 80 അന്തേവാസികളിൽ 40 യുവാക്കൾ, 3 വൃദ്ധർ, 5 സ്ത്രീകൾ, 30 കുട്ടികൾ എന്നിവരുൾപ്പെട്ടിരുന്നു. ഇവർ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഫാമിലെ ജീവിതചര്യ ഇങ്ങനെയായിരുന്നു. കാലത്ത് 6 മണിക്ക് ബെല്ലടിക്കും. ഉണർന്ന ശേഷം എല്ലാവരും കക്കൂസുകൾ വൃത്തിയാക്കുക. പ്രാതൽ കഴിച്ച ശേഷം 11 മണിവരെ ചെരുപ്പ് നിർമ്മാണമടക്കമുള്ള നിർദ്ദിഷ്ട ജോലികൾ ചെയ്യുക. പിന്നീട് സൂര്യപ്രകാശത്തിൽ കുളി. 11 മണിക്ക് ഉച്ചഭക്ഷണം. 5:30 ചായ. 7 മണി മുതൽ ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ ഒത്തുചേരൽ, പ്രാർത്ഥന, പുസ്തകപാരായണം, ചർച്ച. റംസാൻ വ്രതാനുഷ്ഠാന നാളുകളിൽ മറ്റു മതസ്ഥരും വ്രതമെടുക്കണം. കുട്ടികളുടെ പഠനത്തിൽ ടെക്സ്റ്റ് ബുക്കുകളുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗാന്ധിജിയുടെ മറുപടി, അത്യാവശ്യമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഒരു കുട്ടിയുടെ യഥാർത്ഥ പാഠപുസ്തകം ഗുരുനാഥനാണ്. ഫാമിന്റെ പൊതുവായ ആവശ്യത്തിനാണ് പട്ടണത്തിലേക്ക് പോകുന്നതെങ്കിൽ ആർക്കും 3-ാം ക്ലാസ് തീവണ്ടി യാത്ര നടത്താം. യാത്ര സ്വന്തം ആവശ്യത്തിനോ വിനോദത്തിനോ ആണെങ്കിൽ കാൽനടയായി പോകണം. പലപ്പോഴും 21 നാഴിക കാൽനടയായി സഞ്ചരിച്ചാണ് ഗാന്ധിജി ജോഹന്നാസ്ബർഗിലെത്തിയിരുന്നത്. ടോൾസ്റ്റോയ് ഫാമിലെ ധാർമ്മിക ചുതിക്കെതിരെ അദ്ദേഹം 14 ദിവസത്തെ ഉപവാസം നടത്തുകയുണ്ടായി. 1913 ജനുവരി 18 ടോൾസ്റ്റോയ് ഫാം അടച്ചുപൂട്ടി. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് 1914 വേനൽക്കാലത്ത് ദക്ഷിണാഫ്രിക്ക വിടാൻ ഗാന്ധി തീരുമാനിച്ചു. അദ്ദേഹവും കുടുംബവും ആദ്യം ലണ്ടനിലേക്ക് പോയി. അവിടെ അവർ മാസങ്ങളോളം താമസിച്ചു. ഒടുവിൽ അവർ ഡിസംബറിൽ ഇംഗ്ലണ്ട് വിട്ടു. 1915 ജനുവരി 1 അദ്ദേഹം ബോംബെയിലെത്തി. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഗാന്ധി ആദ്യത്തെ 3 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ കാര്യമായി ഇടപെടലുകളൊന്നും നടത്തിയില്ല. ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിലും അദ്ദേഹം ചേരാൻ ശ്രമിച്ചതുമില്ല. അതേസമയം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ഉന്നതമായ പ്രവൃത്തികൾക്ക് വിമർശിക്കുന്നതിനോ ബീഹാറിലെയും ഗുജറാത്തിലെയും ദീർഘകാലമായി പൊറുതിമുട്ടുന്ന കർഷകരുടെ പരാതികൾ ഏറ്റെടുക്കുന്നതിൽ നിന്നോ അദ്ദേഹം പുറകോട്ടു പോയില്ല. ഗാന്ധിജി വിഭാവനം ചെയ്ത സത്യാഗ്രഹ പരിപാടി നൂതനമായ ഒരു സമരമാർഗമായിരുന്നു ജനങ്ങൾക്ക് മുൻപിൽ തുറന്നുകൊടുത്തത്. സ്വയം വേദനയും യാതനയും സഹിച്ച് പ്രതിയോഗിയുടെ അഭിപ്രായഗതിയിൽ പരിവർത്തനം വരുത്തുക, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രതിയോഗിയെ വ്രണപ്പെടുത്താതിരിക്കുക, എതിരാളിയുടെ കായിക ശക്തിയെ സ്വന്തം ആത്മീയ ശക്തി കൊണ്ട് കീഴടക്കുക, ഇങ്ങനെ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു നൂതന സമരരീതിയാണ് സത്യാഗ്രഹം വിഭാവനം ചെയ്തത്. ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. നിസ്സഹകരണം, ഹർത്താൽ, സാമൂഹിക ബഹിഷ്കരണം, പിക്കറ്റിംഗ്, നിയമലംഘനം, നിരാഹാര സമരം, പണിമുടക്ക് എന്നിങ്ങനെ പല പരിപാടികളും സത്യാഗ്രഹ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. തന്റെ സത്യാഗ്രഹ പരിപാടി ഇന്ത്യയിൽ വിജയകരമായി പരീക്ഷിച്ചു നോക്കാൻ ഗാന്ധിക്ക് ആദ്യം മുതലേ അവസരങ്ങൾ ലഭിച്ചു. ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നത് ബീഹാറിലെ ചമ്പാരൻ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ നീലം കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന കൃഷിക്കാർ അനുഭവിക്കേണ്ടി വന്ന യാതനകളാണ് ഗാന്ധിയെ സമരത്തിലേക്ക് നയിച്ചത്. ഗാന്ധി ചമ്പാരനിൽ പ്രവേശിക്കരുത് എന്ന് ബ്രിട്ടീഷ് അധികാരികൾ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്ന് ഗാന്ധി
അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ നിയമലംഘന കുറ്റം ചുമത്തി വിചാരണ ചെയ്ത് തടവ് ശിക്ഷ നൽകി. പക്ഷേ പൊതുജനാഭിപ്രായം മാനിച്ച് ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തെ തടവിൽ നിന്ന് വിട്ടയച്ചു. നീലം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ഒരു സമിതിയെ നിയമിക്കുകയും ചെയ്തു. ഈ സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് നീലം കൃഷിക്കാരുടെ പല അവശതകളും പരിഹരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇങ്ങനെ ചമ്പാരൻ സത്യാഗ്രഹം വിജയം കൈവരിച്ചു. ഈ സത്യാഗ്രഹകാലത്താണ് ബാബു രാജേന്ദ്രപ്രസാദ്, ആചാര്യ കൃപലാനി തുടങ്ങിയ നേതാക്കൾ ഗാന്ധിയുമായി അടുത്തു ബന്ധപ്പെടാൻ തുടങ്ങിയത്. രണ്ടാമത്തെ സത്യാഗ്രഹ പരീക്ഷണം നടന്നത് ഖേറ ജില്ലയിലായിരുന്നു. ഇവിടുത്തെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ വൻതോതിൽ കൃഷിനാശമുണ്ടായിട്ടും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നികുതി ഇളവ് അനുവദിക്കാൻ കൂട്ടാക്കിയില്ല. എന്നുമാത്രമല്ല, പഴയ തോതിൽ നികുതി ഈടാക്കുവാനുള്ള കർക്കശ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത കർഷകർ ഏത് സാഹചര്യത്തിലും നികുതി കൊടുക്കുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. നികുതി നിഷേധ പ്രസ്ഥാനം വൻ വിജയമായിരുന്നു. നികുതി ഇളവ് തുടങ്ങിയ കർഷകരുടെ ആവശ്യങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായി. ഖേറ സത്യാഗ്രഹകാലത്താണ് ഗാന്ധിയുടെ അടുത്ത അനുയായി എന്ന നിലയിൽ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തത്. ഗാന്ധി തന്റെ മൂന്നാമത്തെ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. തങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി തൊഴിലാളികൾ പണിമുടക്കി. പണിമുടക്ക് പരാജയപ്പെടുമെന്ന് വന്നപ്പോൾ ഗാന്ധി നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. നിരാഹാര സത്യാഗ്രഹത്തിന്റെ നാലാം ദിവസം മില്ലുടമകൾ സന്ധിക്ക് തയ്യാറാവുകയും തൊഴിലാളികൾക്ക് 35% വേതനവർധന അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. 1919 കടക്കുമ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ച റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1919 ഈ സമരം നടത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹ സഭ നിലവിൽ വന്നു. April 6 രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കപ്പെട്ടു. എല്ലാവരും ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രാർത്ഥനയിലും നിരാഹാരത്തിലും ഏർപ്പെടണമെന്ന ഗാന്ധിയുടെ അഭ്യർത്ഥനയ്ക്ക് പ്രതീക്ഷയ്ക്കതീതമായ അനുകൂല പ്രതികരണമാണ് ലഭിച്ചത്. ഡൽഹി, അമൃത്സർ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ പോലീസും ജനങ്ങളുമായി ഏറ്റുമുട്ടലുകളുണ്ടായി. ഇവിടങ്ങളിൽ നടന്ന വെടിവെയ്പ്പുകളിൽ ധാരാളം പേർ മൃതിയടഞ്ഞു. പഞ്ചാബിലേക്കുള്ള യാത്രാമധ്യേ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ സംഭവവികാസങ്ങളിൽ ദുഃഖിതനായ ഗാന്ധി സമരപരിപാടികൾ നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചു. തന്റെ സംരംഭത്തെ ഒരു ഹിമാലയൻ അബദ്ധമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇനിമേൽ സത്യാഗ്രഹമെന്തെന്ന് തന്റെ അനുയായികളെ പഠിപ്പിച്ചതിനു ശേഷമേ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1920 നാഗ്പൂർ സമ്മേളനത്തോടെയാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് സംഘടനയുടെ അനിഷേധ്യ നേതാവായി ഉയർന്നുവന്നത്. ഇന്ത്യയിലോ ഒരുപക്ഷെ മറ്റേതെങ്കിലും രാജ്യത്തിലോ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവ് നേടിയിട്ടില്ലാത്ത സ്വാധീനം ഗാന്ധി നേടിയെടുത്തു. 1885 ആരംഭിച്ച 35 പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ഫലപ്രദമായ രാഷ്ട്രീയ ഉപകരണമാക്കി അദ്ദേഹം പുനരൂപകൽപ്പന ചെയ്തു. ഗാന്ധിജിയുടെ സന്ദേശം ലളിതമായിരുന്നു. ബ്രിട്ടീഷ് തോക്കുകളല്ല, ഇന്ത്യക്കാരുടെ തന്നെ അപൂർണതയാണ് ഇന്ത്യക്കാരെ അടിമത്തത്തിൽ നിർത്തിയത്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ അഹിംസാത്മകമായ നിസ്സഹകരണ പ്രസ്ഥാനമായ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ബ്രിട്ടീഷ് നിർമ്മാതാക്കൾ മാത്രമല്ല, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ പ്രവർത്തിപ്പിക്കുന്നതോ സഹായിച്ചതോ ആയ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ തുറകളിലുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനമുൾപ്പെടെ വിവിധ സമരമുറകൾ ഇന്ത്യയിലുടനീളം നടന്നു. 1922 പ്രസ്ഥാനം വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിഴക്കൻ ഇന്ത്യയിലെ ഒരു വിദൂര ഗ്രാമമായ ചൗരി ചൗരയിൽ പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിലുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധി താൻ ആഹ്വാനം ചെയ്ത സമരം പിൻവലിച്ചു. അത് അദ്ദേഹത്തിന്റെ പല അനുയായികൾക്കും ഒരു പ്രഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും സൂക്ഷ്മതകളും ദേശീയ പോരാട്ടത്തെ ഭക്തിശൂന്യതയിലേക്ക് ചുരുക്കുമെന്ന് ഭയപ്പെട്ടു. 1922 March 10
ഗാന്ധിജിയെ തന്നെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യുകയും 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 1924 ഫെബ്രുവരിയിൽ അപ്പെൻഡിസൈറ്റിസിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം മോചിതനായി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ രാഷ്ട്രീയ രംഗം മാറിമറിഞ്ഞു. കോൺഗ്രസ് പാർട്ടി 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. ഒന്ന് ചിത്തരഞ്ജൻ ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ പാർട്ടിയുടെ നിയമസഭാ പ്രവേശനത്തെ അനുകൂലിച്ചു. മറ്റൊന്ന് ചക്രവർത്തി രാജഗോപാലാചാരി, വല്ലഭായ് ജാവേർഭായ് പട്ടേൽ എന്നിവർ എതിർത്തു. ഏറ്റവും മോശം 1920-22 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രതാപകാലത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം ഇല്ലാതായി. ഇന്ത്യയിൽ പലയിടങ്ങളിലുമായി ഗുരുതരമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 1924 അദ്ദേഹം അഹിംസയുടെ പാത പിന്തുടരാൻ ജനങ്ങളെ ഉണർത്താൻ 3 ആഴ്ചത്തെ ഉപവാസം നടത്തി. 1924 ഡിസംബറിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 1 വർഷക്കാലം കോൺഗ്രസിന്റെ നേതൃനിരയിൽ സേവനമനുഷ്ഠിച്ചു. 1927 ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രമുഖ ഇംഗ്ലീഷ് അഭിഭാഷകനും രാഷ്ട്രീയക്കാരനുമായ സർ ജോൺ സൈമണിന്റെ കീഴിൽ ഒരു ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചു. സൈമൺ കമ്മീഷൻ എന്നറിയപ്പെട്ട ഈ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഉൾപ്പെട്ടിരുന്നില്ല. കോൺഗ്രസും മറ്റു പാർട്ടികളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചതോടെ ഇന്ത്യയിലാകമാനം ഒരു രാഷ്ട്രീയ ഉണർവ് ഉയർന്നുവന്നു. 1928 ഡിസംബറിൽ കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ദേശവ്യാപകമായ അഹിംസാ പ്രചാരണത്തിന്റെ ഭീഷണിയിൽ 1 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ആധിപത്യ പദവി ആവശ്യപ്പെടുന്ന നിർണായക പ്രമേയം ഗാന്ധി അവതരിപ്പിച്ചു. അന്നുമുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന ശബ്ദമായി ഗാന്ധി വീണ്ടും തിരിച്ചെത്തി. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന് മഹാത്മാഗാന്ധി നേതൃത്വം നൽകി. ആദ്യമായി അദ്ദേഹം സംഘടിപ്പിച്ചത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. 1930 മാർച്ച് 12 78 സന്നദ്ധ ഭടന്മാരോടുകൂടി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടൽത്തീരത്തേക്കുള്ള തന്റെ ഐതിഹാസികമായ യാത്ര ആരംഭിച്ചു. ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള വാർത്താമാധ്യമങ്ങൾ ദണ്ഡിയാത്രയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയതിനെ തുടർന്ന് ഈ സംഭവം ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നിർദ്ദിഷ്ട കടൽത്തീരത്തെത്തി ഗാന്ധിജി ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ഉപ്പുനിയമം ലംഘിച്ചു. 6 മുതൽ 13 ദിവസങ്ങൾ ദേശീയ വാരമായി ആചരിക്കപ്പെട്ടു. വിദ്യാലയ ബഹിഷ്കരണം, മദ്യഷാപ്പുകളുടെ പിക്കറ്റിംഗ്, വിദേശ വസ്ത്രദഹനം എന്നീ പരിപാടികൾ നടപ്പാക്കപ്പെട്ടു. ഈ സംഭവങ്ങൾ രാജ്യത്തുടനീളം ഒരു പുതിയ ഉണർവുണ്ടാക്കി. റാംസേ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് സത്യാഗ്രഹ സമരത്തെ അടിച്ചമർത്താൻ എല്ലാ നടപടികളുമെടുത്തു. പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരെ ബന്ധനസ്ഥരാക്കി. 5 തീയതി ഗാന്ധിജിയെ തടവിലാക്കി. 1000 കണക്കിന് സത്യാഗ്രഹികൾ ദിവസേന ഇന്ത്യയിലെ 4 ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. തുടർന്ന് രാജ്യത്തൊട്ടാകെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ധരാസനയിലെയും വടാലയിലെയും ഉപ്പുഡിപ്പോകളിന്മേലുണ്ടാകുന്ന ആക്രമണങ്ങൾ ഇക്കാലത്തെ പ്രധാന സംഭവങ്ങളാണ്. 1000 കണക്കിന് വോളണ്ടിയർമാർ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി. പെഷ്വാർ, കൊൽഹാപൂർ എന്നിവിടങ്ങളിൽ വെടിവെപ്പുണ്ടായി. സൂര്യസെൻ ചിറ്റഗോങ് ആയുധശാല ആക്രമിച്ചത് ഈ കാലത്താണ്. കോൺഗ്രസ് നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയ പ്രസ്ഥാനം രാജ്യവ്യാപകമായി തന്നെ ശക്തിയാർജിച്ചു. ഇതിനിടെ ഇന്ത്യ വൈസ്രോയിയായിരുന്ന ഇർവിൻ പ്രഭു കോൺഗ്രസുമായി ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്ക് തയ്യാറായി. 1931 ജനുവരിയിൽ ഗാന്ധി ജയിൽ വിമുക്തനായി. ഡൽഹിയിൽ വച്ച് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയുമായുണ്ടായ ഒത്തുതീർപ്പ് സംഭാഷണങ്ങളുടെ ഫലമായി 15 മാർച്ച് ഒരു കരാർ ഒപ്പുവെക്കപ്പെട്ടു. ഗാന്ധി ഇർവിൻ സന്ധിയെന്ന് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഇതിൽ 21 ഖണ്ഡികകളാണുള്ളത്. നിയമലംഘന പ്രസ്ഥാനം നിർത്താമെന്ന് കോൺഗ്രസ് ഏറ്റു. പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടുമെന്ന് പ്രഖ്യാപിച്ച വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാമെന്നും കോൺഗ്രസ് സംഘടനയുടെ മേലുള്ള നിരോധനം നീക്കാമെന്നും ഗവൺമെന്റ് സമ്മതിച്ചു.
ഉപ്പുണ്ടാക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്വന്തം ഉപയോഗത്തിനായി അവിടവിടെ ഉപ്പ് സംഭരിക്കാനുള്ള അനുവാദവും ഈ സന്ധിപ്രകാരം നൽകപ്പെട്ടു. ഒരു കാര്യം കൂടി പ്രസ്താവിക്കട്ടെ, ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണങ്ങൾക്കിടയിലാണ് അർദ്ധനഗ്നനും രാജ്യദ്രോഹിയുമായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ കുപ്രസിദ്ധമായ പ്രസ്താവന ഇറക്കിയത്. ഗാന്ധി ഇർവിൻ സന്ധി ഉണ്ടായി കുറച്ചു ദിവസങ്ങൾക്കുള്ളിലാണ് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ഗവൺമെന്റ് തൂക്കിലേറ്റിയത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്ദേശ്യശുദ്ധിയിൽ ജനഹൃദയങ്ങളിൽ സംശയം ജനിപ്പിക്കാൻ ഇത് കാരണമായി. പിന്നീട് സർദാർ പട്ടേലിന്റെ അധ്യക്ഷതയിൽ നടന്ന കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ദേശാഭിമാനികളുടെ കാര്യത്തിൽ ഗാന്ധി അനാസ്ഥ കാണിച്ചു എന്ന ആരോപണമുയർന്നു. കോൺഗ്രസിലെ ഇടതുപക്ഷം അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചു. ഈ കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കേണ്ട മൗലികാവകാശങ്ങൾ ഏതെല്ലാമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയത്. മർദ്ദന നടപടികളുമായി മുന്നോട്ടു പോകവെ തന്നെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെട്ടു. ഇതിലേക്കായി 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെ ലണ്ടനിൽ വെച്ച് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നു. മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, ലിബറൽ ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുത്തില്ല. തുടർന്ന് സമ്മേളനം പരാജയപ്പെട്ടു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ 7 ലണ്ടനിൽ വെച്ച് ആരംഭിച്ചു. ഇംഗ്ലണ്ടിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമടക്കം 107 പേർ ഇതിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി മഹാത്മാഗാന്ധി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. രണ്ടാം വട്ടമേശ സമ്മേളനവും ഇന്ത്യൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ടു. സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ കോൺഗ്രസിന് വകവെച്ചു കൊടുക്കാൻ വയ്യാത്ത പല വർഗീയവാദങ്ങളും ഉന്നയിച്ചു. മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സമുദായ നിയോജക മണ്ഡലങ്ങൾ അധികൃത വർഗ്ഗക്കാർക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന വാദം ഡോക്ടർ അംബേദ്കറും ഉന്നയിച്ചു. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനേ ഈ വട്ടമേശ സമ്മേളനം സഹായിച്ചുള്ളൂ. കൂടാതെ ഇന്ത്യക്കാരുടെ ഇടയിലുള്ള ഭിന്നിപ്പാണ് അധികാര കൈമാറ്റത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന പ്രചാരവേല ചെയ്യാനും ഇംഗ്ലീഷുകാർക്ക് ഈ സമ്മേളനം അവസരം നൽകി. 1931 ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വെറും കൈയോടെ തിരിച്ചുവന്ന ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. ഇതിനിടെ വൈസ്രോയ് പദത്തിലേക്ക് കടന്നുവന്ന വെല്ലിംഗ്ടൺ പ്രഭു ഗാന്ധിജിയെയും മറ്റ് നേതാക്കളെയും തടവിലാക്കി. കോൺഗ്രസ് വീണ്ടും നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഭരണാധികാരികൾ മർദ്ദനമുറകൾ ഓരോന്നായി അഴിച്ചുവിട്ട് സ്വാതന്ത്ര്യസമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. 80,000 സത്യാഗ്രഹികൾ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. 1932 സമരത്തിന്റെ ഒരു സവിശേഷത ധാരാളം ദേശീയ മുസ്ലിങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. വടക്കുപടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ അനിഷേധ്യ നേതാവായിരുന്ന ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ 1929 സംഘടിപ്പിച്ച റെഡ് ഷേർട്സ് എന്നും ഖുദൈ കിത്മത്ഗാർസ് എന്നറിയപ്പെട്ട 50,000 വരുന്ന വളണ്ടിയർമാർ നടത്തിയ അക്രമരഹിതമായ സമരം ഇന്ത്യക്കായുള്ള ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം പിരിഞ്ഞതിനു ശേഷം 1932 ഓഗസ്റ്റ് 17 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ചരിത്രത്തിൽ കമ്മ്യൂണൽ അവാർഡെന്ന കുപ്രസിദ്ധി നേടിയ തന്റെ പ്രഖ്യാപനം നടത്തി. ഇതുപ്രകാരം മുസ്ലിങ്ങൾ, സിഖുകാർ, ആംഗ്ലോ ഇന്ത്യക്കാർ, ക്രിസ്ത്യാനികൾ എന്നിവർക്കു പുറമേ ഹിന്ദു സമുദായത്തിന്റെ അഭിന്നാംശമായിരുന്ന അധികൃത വർഗ്ഗക്കാർക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി. ഹിന്ദുക്കളുടെ ഐക്യദാർഢ്യത്തെ പ്രതികൂലമായി ബാധിക്കുമായിരുന്ന ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യാർവാദ ജയിലിൽ കിടന്നിരുന്ന ഗാന്ധിജി മരണം വരെയുള്ള ഒരു ഉപവാസയജ്ഞം ആരംഭിച്ചു. പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ തുടങ്ങിയ നേതാക്കളുടെ മധ്യസ്ഥ ശ്രമത്തിന്റെ ഫലമായി ഗാന്ധിജിയും ഡോക്ടർ അംബേദ്കറും തമ്മിൽ ഈ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി. പൂന കരാർ എന്നറിയപ്പെടുന്ന ഈ ഒത്തുതീർപ്പനുസരിച്ച് പൊതു നിയോജക മണ്ഡലങ്ങളിൽ അധികൃത വർഗ്ഗക്കാർക്ക് സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടു.
പൂന കരാറിന്റെ വെളിച്ചത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് തങ്ങളുടെ പ്രഖ്യാപനം പിൻവലിച്ചു. 1932 സെപ്റ്റംബർ 26 ഗാന്ധിജി തന്റെ ഉപവാസം പിൻവലിച്ചു. പക്ഷേ 1933 മെയ്യിൽ ഹരിജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് രാഷ്ട്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും സ്വയം ശുദ്ധീകരണത്തിനുമായി അദ്ദേഹം 21 ദിവസം ഉപവസിച്ചു. ഇതിനിടെ ഗാന്ധിജിയെ ഗവൺമെന്റ് ജയിലിൽ നിന്നും മോചിപ്പിച്ചു. മെയ് 8 നിയമലംഘന പ്രസ്ഥാനം തൽക്കാലം നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും ഗാന്ധിജിയിൽ നിന്നുണ്ടായി. മഹാത്മാഗാന്ധിയുടെ മരണം ഹിന്ദു മുസ്ലിം മൈത്രി സ്ഥാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നല്ലോ. എല്ലാ മനുഷ്യരും സഹോദരന്മാരെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ജാതി, മതം, രാജ്യം ഇവയൊക്കെ മനുഷ്യരെ വേർതിരിച്ചു നിർത്തേണ്ട അതിർത്തികളാക്കി അദ്ദേഹം കണക്കാക്കിയില്ല. അതുമൂലം ഹിന്ദുമതത്തിൽ തന്നെ അന്ന് ശക്തമായി പ്രചാരത്തിലുണ്ടായിരുന്ന തൊട്ടുകൂടായ്മയെ അദ്ദേഹത്തിന് സംഘടിതമായും ശക്തമായും എതിർക്കേണ്ടി വന്നു. സർവോദയം ആരംഭിക്കുന്നത് നീചോദയത്തിൽ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവരെ നന്നാക്കുന്നതിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുകയും തനിക്ക് ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ താൻ തോട്ടിയായി ജനിക്കണമെന്നും പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തെപ്പോലെ ജാതിയില്ലാതാക്കാൻ പ്രയത്നിച്ചവർ വേറെയുണ്ടെന്ന് തോന്നുന്നില്ല. കുട്ടിക്കാലത്ത് തന്നെ ഗാന്ധിജിക്ക് ഐത്തം മനസ്സിലാക്കാൻ വിഷമമായിരുന്നു. വീട്ടിലെ ആ ആചാരത്തെ അദ്ദേഹം അർത്ഥശൂന്യമായി കണക്കാക്കിയതായി ആത്മകഥയിൽ പറയുന്നുണ്ട്. ജാതിമത വ്യത്യാസങ്ങളെ ആദ്യമായി അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് ആഫ്രിക്കയിൽ ആശ്രമജീവിതം തുടങ്ങിയപ്പോഴാണ്. കസ്തൂർബ പോലും അദ്ദേഹത്തിന്റെ ആശയത്തോട് ആദ്യം സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. വിവിധ മതസ്ഥരും ജാതിക്കാരുമായ കുട്ടികളെ ആശ്രമത്തിൽ വളർത്തിയ അദ്ദേഹം അവരെ സ്വന്തം മക്കളെപ്പോലെ കണക്കാക്കി. ഇന്ത്യയിൽ മടങ്ങിവന്ന് രാജ്യമാകെ പര്യടനം ചെയ്തപ്പോൾ മാത്രമാണ് ജാതിയുടെ വിക്രിയകളും അത് ഹിന്ദു സമുദായത്തെ കാർന്നു തിന്നുന്ന രീതിയും അദ്ദേഹത്തിന് നന്നായി മനസ്സിലായത്. അതിനെ അദ്ദേഹം എതിർത്തു. താൻ ഗുജറാത്തിൽ ആദ്യമായി സ്ഥാപിച്ച ആശ്രമത്തിൽ ഒരു ഹരിജന കുടുംബം താമസിക്കാൻ വന്നപ്പോൾ അവരെ സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിച്ചുവെങ്കിലും ആ കാരണം കൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്ന സവർണ ഹിന്ദുക്കൾ ആ സഹായം പിൻവലിച്ചു. ഗാന്ധിജി ശരിയായത് ചെയ്യുന്നതിൽ മുഖം നോക്കിയിരുന്നില്ല. ആ സമയത്ത് ഒരപരിചിതൻ കൊണ്ടുവന്നു കൊടുത്ത ഒരു ചെക്കാണത്രേ ആശ്രമം നിലനിർത്താൻ അദ്ദേഹത്തെ സഹായിച്ചത്. 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാതയിൽ കൂടി ഹരിജനങ്ങൾക്ക് പോകാൻ പാടില്ലായിരുന്നു. ഗാന്ധിജിയുടെ സ്പർശഭാവനയിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാർ അവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഗാന്ധിജിക്ക് ആ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. റോഡ് തുറന്നുകൊടുക്കപ്പെട്ടു. അവശരായ താണജാതിക്കാരുടെ ഇടയിലുള്ള നേതാക്കന്മാർ ഡോക്ടർ ഭീംറാവു അംബേദ്കർ, MC രാജ തുടങ്ങിയവർ സവർണർ കാണിക്കുന്ന ക്രൂരതയിൽ ക്രൂരരും അസംതൃപ്തരുമായിരുന്നു. അവരുടെ അസംതൃപ്തിയെ ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് പട്ടികജാതിക്കാർക്ക് പ്രത്യേകമായി നിയോജക മണ്ഡലങ്ങൾ നൽകുന്നതിന് 1932 സന്നദ്ധരായി. ഹിന്ദുമതത്തെ വെട്ടിമുറിച്ച് നശിപ്പിക്കുമെന്ന ഗാന്ധിജിയുടെ ചിന്ത സർവ്വശക്തികളും ഉപയോഗിച്ച് എതിർക്കാൻ ഗാന്ധിജി സന്നദ്ധനാവുകയും സെപ്റ്റംബർ 20 മുതൽ മരണം വരെ ഉപവാസം അനുഷ്ഠിക്കുവാൻ പൂനെയിൽ വെച്ച് സന്നദ്ധനാവുകയും ചെയ്തു. നാട് മുഴുവൻ ഭീതിയിലായി. അവർണരോട് കാണിച്ച അനീതികൾ അവസാനിപ്പിക്കുവാനുള്ള ശ്രമം, മിശ്രവിവാഹം, മിശ്രഭോജനം, ക്ഷേത്രപ്രവേശനം തുടങ്ങിയവ സവർണർ മുൻകൈയെടുത്ത് നടത്തപ്പെട്ടു. എങ്ങും പ്രാർത്ഥനയും പ്രചാരവേലയും. അവർണ നേതാക്കളുമായി നിരന്തരം ചർച്ചകൾ നടന്നതിന്റെ ഫലമായി പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നിർത്താൻ ഹരിജന നേതാക്കളും ഗവൺമെന്റും സമ്മതിച്ചു. നിശ്ചിതകാലത്തേക്ക് സംവരണം മാത്രം ഏർപ്പെടുത്തി. ഗാന്ധിജി 26 ഉപവാസം അവസാനിപ്പിച്ചു. യാർവാദ സന്ധി എന്ന പേരിലാണ് ആ സംഭവം അറിയപ്പെടുന്നത്. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രമാർഗത്തിൽ ഹരിജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് ശ്രീ കേളപ്പൻ 1933 സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഉപവാസം തുടങ്ങി. അതിനെ അനുകൂലിച്ച് ഗാന്ധിജിയും ഉപവാസം തുടങ്ങാൻ പുറപ്പെട്ടുവെങ്കിലും പൊതുജനാഭിപ്രായം ക്ഷേത്രാധികൃതർ മാനിച്ച് ഹരിജനങ്ങൾക്ക് പാതയിൽ പ്രവേശനം അനുവദിച്ചു. പതിതരായി യുഗങ്ങളോളം കഴിഞ്ഞുകൂടിയ ഈ മർദ്ദിതവർഗമാണ് ഈശ്വരന്റെ മക്കൾ എന്നർത്ഥം വരുന്ന രീതിയിൽ അവരെ പട്ടികജാതിക്കാർ, അവർണർ എന്നെല്ലാം പറയുന്നതിന് പകരം ഹരിജനങ്ങൾ എന്ന് വിളിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അവരുടെ ശുശ്രൂഷയ്ക്ക് ഹരിജൻ സേവാസംഘം സ്ഥാപിച്ചു. ഇന്ത്യയിലുടനീളം നടന്ന് അവർക്കുവേണ്ടി പണപ്പിരിവ് നടത്തി. 1 പൈസ മുതൽ ആഭരണങ്ങൾ വരെ പിരിച്ചെടുത്ത് ഹരിജൻ ഫണ്ടുണ്ടാക്കി. ഹരിജൻ എന്ന വാരികയും ആ വർഷം തന്നെ ആരംഭിച്ചു.
തക്കർ ബാപ്പ് എന്ന പേരിൽ അറിയപ്പെട്ട അമൃത്ലാൽ വി തക്കറായിരുന്നു ഹരിജന സേവാ കാര്യങ്ങളിൽ ഗാന്ധിജിയുടെ വലങ്കൈ. ഇത്രയും കൊണ്ടൊന്നും അദ്ദേഹം തൃപ്തനായില്ല. ഹരിജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റം വന്നില്ല എന്ന് തോന്നിയ അദ്ദേഹം സവർണ വിഭാഗങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുവാൻ 1938 തന്നെ May 8 മുതൽ 21 വരെ നിരാഹാരവ്രതം അനുഷ്ഠിച്ചു. 1937 തിരുവിതാംകൂർ മഹാരാജാവ് തന്റെ രാജ്യത്തിലെ ക്ഷേത്രങ്ങളെല്ലാം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നതായി പ്രഖ്യാപിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വിളംബരത്തിൽ ഒപ്പുവച്ചു. ഈ സംഭവത്തെ ആധുനിക ലോകത്തെ അത്ഭുത സംഭവം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഗാന്ധിജി ഒരു മതം സ്ഥാപിച്ചയാളല്ല. പ്രത്യേകമായ ചില ജീവിത സമ്പ്രദായങ്ങളും അദ്ദേഹം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നിലവിലുള്ള നല്ല ആശയങ്ങളെ ശക്തിപൂർവം സംഘടിപ്പിക്കുകയും അവയെ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. സത്യത്തിന്റെയും അഹിംസയുടെയും അടിസ്ഥാനത്തിൽ വേണം മനുഷ്യജീവിതം വളരുവാൻ എന്നദ്ദേഹം കണ്ടു. അങ്ങനെ ജീവിക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശിച്ചു. അത്ര തന്നെ. എന്നാലും നാം സാധാരണയായി ഗാന്ധിസം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഗാന്ധിജി ആഗ്രഹിച്ച വ്യവസ്ഥിതിക്ക് സർവോദയ വ്യവസ്ഥിതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഗാന്ധിജിയുടെ ജീവിതരീതിയെ പ്രചരിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനെ സർവോദയക്കാരനെന്നും പറയുന്നു. അങ്ങനെ ഗാന്ധിജിയുമായി ആ വാക്കിന് വലിയൊരു ബന്ധം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ആ വാക്കിന്റെ പുറകിലുള്ള ആശയങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സർവോദയമെന്ന വാക്ക് മുമ്പും ഉണ്ടായിരിക്കാമെങ്കിലും അതിന് പ്രചാരം വന്നതായി നാം അറിയുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം തെക്കേ ആഫ്രിക്കയിൽ പോയ കാലത്ത് അദ്ദേഹം റസ്കിൻ എഴുതിയ അൻടു ദിസ് ലാസ്റ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകം വായിക്കാനിടയായി. തീവണ്ടി യാത്രാ സമയത്ത് ഒരു വീർപ്പിലാണ് അദ്ദേഹം അത് വായിച്ചു തീർത്തത്. അതിലെ ആശയങ്ങൾ അത്രയും അദ്ദേഹത്തെ ആകർഷിച്ചു. ഉത്പാദന സാമ്പത്തിക വ്യവസ്ഥകളെല്ലാം മനുഷ്യന്റെ കഴിവുകളെയും ആവശ്യങ്ങളെയും അനുസരിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണെന്നും ഏറ്റവും കുറഞ്ഞ കഴിവുള്ളവനും പരിഗണന ലഭിക്കണമെന്നുമൊക്കെയായിരുന്നു അതിൽ പ്രതിപാദിച്ചിരുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചും അതിൽ പറഞ്ഞിരുന്നു. ഈ ആശയങ്ങൾ ഗാന്ധിജിയെ ഹഠാതാകർഷിച്ചു. ആ മാതിരിയൊരു ജീവിതം ഉടനെ ആരംഭിക്കണമെന്നും അദ്ദേഹം തീർച്ചയാക്കി. ആ പുസ്തകത്തിലെ ആശയം മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ വേണ്ടി അത് തർജ്ജമ ചെയ്തു. അൻടു ദിസ് ലാസ്റ്റ്, ഒടുവിലത്തവനും എന്ന വാക്കിന് യഥാർത്ഥമായ അർത്ഥപുഷ്ടിയുള്ള തർജ്ജമ സർവോദയം എന്ന വാക്കാണെന്നും അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് ആ വാക്ക് ഗാന്ധിയൻ ആദർശങ്ങളിൽ പ്രവേശിച്ചത്. ആ പുസ്തകം ഇന്ത്യാ ഗവൺമെന്റ് ഒരു കാലത്ത് തടഞ്ഞുവെച്ചുവെങ്കിലും അത് ധാരാളമായി ചെലവായിക്കൊണ്ടിരുന്നു. അതിലെ പ്രധാന തത്വങ്ങളെ ഗാന്ധിജി ഇങ്ങനെ സംഗ്രഹിക്കുന്നു. ഒന്ന്, വ്യക്തിയുടെ ക്ഷേമം സമൂഹത്തിന്റെ ക്ഷേമത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. രണ്ട്, എല്ലാവർക്കും അവരവരുടെ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കാൻ തുല്യവകാശമുള്ള സ്ഥിതിക്ക് അഭിഭാഷകന്റെ ജോലിക്കും ക്ഷുരകന്റെ ജോലിക്കും ഒരേ വില തന്നെയാണുള്ളത്. മൂന്ന്, ദേഹാധ്വാനം കൊണ്ടുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്നവന്റെയും കരകൗശല വേലക്കാരന്റെയും ജീവിതമാണ് ഉത്തമമായിട്ടുള്ളത്. കേട്ടാൽ എളുപ്പമെന്നോ അപകടകരമെന്നോ തോന്നുന്ന ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴുണ്ടാവുന്ന വിഷമം വളരെയാണ്. എന്നാലും അത് സാധിക്കണമെന്ന് നിശ്ചയിച്ച ആ ബാരിസ്റ്റർ കൃഷിക്കാരനും കൈവേലക്കാരനുമായി മാറി. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാണ് ഗാന്ധിജി ഗാന്ധിജിയായത്. സർവോദയം നടപ്പാക്കണമെങ്കിൽ ആദ്യം അതിലേർപ്പെടുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ നന്നാവണം. എല്ലാവരുടെയും നന്മ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അന്യന് നന്മ വരുത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ ആദ്യമായി തന്റെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫലം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവന് ഒരാൾക്കും തിന്മ ചെയ്യുക സാധ്യമല്ലല്ലോ. പണിയെടുക്കാതെ ജീവിക്കുന്നതിന്റെ അർത്ഥം മറ്റാരോ പണിയെടുത്തുണ്ടാക്കിയത് അനുഭവിക്കുക എന്നാണ്. ചൂഷണം ചെയ്യുന്നുവെന്ന് അനർത്ഥങ്ങൾ ആ ഘട്ടത്തിൽ ആരംഭിക്കുന്നു. പിന്നെ അത്തരം ജീവിതം വിപുലമാകുന്തോറും വീട് മുതൽ ലോകം വരെ സംഘർഷത്തിന്റെ വിശാലവും ഭയങ്കരവുമായ പാത തുറന്നിടപ്പെടുന്നു. സർവോദയപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം സ്വയം നന്നാവാൻ ശ്രമിക്കുന്നു. താൻ അധ്വാനിച്ച് തനിക്ക് വേണ്ടതുണ്ടാക്കുന്നു. തനിക്ക് വേണ്ടതെല്ലാം തനിക്കുണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ തന്റെ അധ്വാനത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവരുമായി പങ്കിട്ട് അവരുടെ ഇത് ഇങ്ങോട്ട് മേടിക്കുന്നു. അതിനാണ് സഹകരണമെന്ന് പറഞ്ഞത്. സർവോദയത്തിന്റെ പ്രവർത്തനശക്തി വികസിക്കുന്നത് സഹകരണത്തിലൂടെയാണത്രേ. നീചോദയം കഴിഞ്ഞാൽ പിന്നെ
അന്ത്യോദയമാണ്. സമുദായത്തിന്റെ ഏറ്റവും താണുപടിയിൽ കിടക്കുന്നവനെ ഉയർത്തൽ. താണുകൂപത്തിൽ കിടപ്പോനെ കൈകൊടുത്തുയർത്തിയാണ് ഈശ്വരനെ സേവിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നിർഭാഗ്യത്തിന് താണുപടിയിൽ കിടക്കുന്നവരാണ് അധികവും. മുകളിലിരിക്കുന്ന ഭാഗ്യവാന്മാർ ഒരു പിടിയും. ഗാന്ധിജി മുന്നോട്ടുവച്ച സർവോദയമെന്ന ആശയം ചെറുതല്ലാത്ത രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി. താൻ പണിയെടുത്ത് താൻ കഴിക്കുക എന്ന് വരുമ്പോൾ ജീവിതം സ്വാഭാവികമായും സരളമായിത്തീരും. എളിയ ജീവിതം അനിവാര്യമായിത്തീരും. നാം ആഡംബരങ്ങളുടെ പുറകെ പോകുന്നത് അന്യൻ അധ്വാനിച്ചുണ്ടാക്കിയതും അവന് നിഷേധിക്കപ്പെട്ടതുമായ അത്യാവശ്യങ്ങൾക്ക് വേണ്ട സമ്പത്ത് നിയമത്തിന്റെയും മറ്റും പേരിൽ അവന് ആഗ്രഹമില്ലാതിരുന്നിട്ടും നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഒരുത്തൻ കഞ്ഞി കുടിക്കുമ്പോൾ മറ്റവന് ലഡു തിന്നുവാനുള്ള ന്യായം ഏത്? അതിനെ താണുകിടക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ എതിർക്കും. ഉള്ളത് എല്ലാവരും പങ്കിട്ട് അനുഭവിക്കുകയാണ് വേണ്ടത്. സർവോദയ സമുദായത്തിൽ ആഡംബര വസ്തുക്കൾക്കും അങ്ങനത്തെ ജീവിതത്തിനും വലിയ സ്ഥാനമൊന്നും കാണുകയില്ല. അപ്പോൾ സർവോദയ സമുദായത്തിൽ കഴിവുള്ളവരെല്ലാം അധ്വാനിക്കും. അന്യന് ലഭിക്കാത്തത് തനിക്ക് ലഭിക്കണമെന്ന് ആശിച്ച് ആപത്ത് ക്ഷണിച്ചു വരുത്തുകയുമില്ല. തന്റെ കഴിവുകളെയെല്ലാം സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടി വ്യക്തി വിനിയോഗിക്കും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിരിക്കും. അക്ഷരാർത്ഥത്തിൽ തന്നെ ദീർഘവീക്ഷണമുള്ള ഒരു കർമ്മയോഗിയായിരുന്നു മഹാത്മാഗാന്ധി. രാഷ്ട്രനിർമ്മിതിയുടെയും മനുഷ്യജീവിതത്തിന്റെയും സാമൂഹിക ക്രമത്തിന്റെയും അടക്കം സർവകാര്യങ്ങളിലും വ്യക്തമായ വീക്ഷണവും നിലപാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിത്യജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മാനവരാശിക്ക് മാർഗദർശിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവൃത്തികളും. സർക്കാരും സമൂഹവും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പ്രയാസപ്പെട്ട് ഉഴലുമ്പോൾ അല്പം പോലും സന്ദേഹമില്ലാതെ കർമ്മരംഗത്ത് ചാടിയിറങ്ങിയ ചരിത്രം ഗാന്ധിയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സാധാരണക്കാരന് പ്രയോജനം ചെയ്യുന്ന പരിഹാരം എന്നതായിരുന്നു അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രഥമ മാനദണ്ഡം. അന്ത്യോദയത്തിലൂടെ സർവോദയം, അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വരാജ്യസ്വപ്നം. രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുത്തപ്പോൾ മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടിയപ്പോഴും മഹാമാരികൾ പടർന്നു പിടിച്ചപ്പോഴും ഗാന്ധിയുടെ സ്നേഹസ്പർശം മാനവരാശി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം തേടുന്ന അന്വേഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ശുചിത്വത്തിന്റെ പ്രതിപുരുഷൻ, കൊറോണ എന്ന ഒരദൃശ്യ വിഷാണുവിന്റെ ദംശനമേറ്റ് ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പരിഹാരം തേടുന്ന വൈദ്യശാസ്ത്രം ആദ്യം ചെന്നെത്തുന്നത് ശുചിത്വ പരിപാലനത്തിലാണ്. വ്യാധികൾ പകരുന്നതിന് പ്രധാന കാരണം തെറ്റായ ജീവിതശൈലിയും ശുചിത്വത്തിന്റെ അഭാവവുമാണെന്ന് ഗവേഷണ ഫലങ്ങളുടെ അകമ്പടിയൊന്നുമില്ലാതെ തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രായോഗികവാദിയായിരുന്നു ഗാന്ധി. വ്യക്തിജീവിതത്തിലും സമൂഹജീവിതത്തിലും ശുചിത്വത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ മറ്റൊരു വിശ്വപൗരൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം പൊതുപ്രവർത്തനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഗാന്ധി തിരിച്ചറിഞ്ഞിരുന്നു. വീടും പൊതുസ്ഥലങ്ങളും രോഗവിമുക്തമായി സംരക്ഷിക്കുന്നതിന് ശുചിത്വം അനിവാര്യമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ അതിലൊക്കെ ഉപരിയാണ് ശുചിത്വ പരിപാലനത്തിൽ അദ്ദേഹത്തിന്റെ ദർശനം. സദാചാരം, ആത്മീയം, സൗന്ദര്യം, മതാചാരം, സാംസ്കാരികം, സാമൂഹികം, സാമ്പത്തികം, പരിസ്ഥിതി, രാഷ്ട്രീയം എന്നിങ്ങനെ 9 തലങ്ങളിൽ അത് അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഉപാധിയായി ശുചിത്വത്തെ അദ്ദേഹം തന്റെ ഭാവനയിലുള്ള സ്വരാജിൽ പ്രതിഷ്ഠിച്ചു. സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് ശുചിത്വമെന്ന് ആവർത്തിച്ചുറപ്പിച്ചു. ശുചിത്വമില്ലായ്മയെ ദുശീലത്തിന് സമമായാണ് അദ്ദേഹം കണ്ടത്. അത് മനസ്സിന്റെയും ആത്മാവിന്റെയും സംശുദ്ധിയിൽ അധിഷ്ഠിതമാണ്. ആത്മീയതയുടെ സഹജ ഘടകമാണ് ശുചിത്വമെന്നും അത് ദൈവികത്വത്തിനോട് ചേർന്നു നിൽക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ മുഖ്യ ലക്ഷണമാണ് ശുചിത്വമെന്ന് അദ്ദേഹം നിർവചിച്ചു. വൃത്തിയും ശുദ്ധിയുമുള്ള കുടുംബങ്ങൾ സമൂഹ ജീവിതത്തെ സുന്ദരവും ശാന്തവുമാക്കുന്നു. അതുപോലെ പരിസരം വൃത്തിയാക്കുന്നവരെ വൃത്തിഹീനർ എന്ന് അധിക്ഷേപിക്കുന്നത് പരിഹാസാത്മകമായ ജാതി വ്യവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചകമായി ഗാന്ധി കണ്ടു.
വ്യക്തി ശുചിത്വത്തിലൂടെയും ഗാർഹിക ശുചിത്വത്തിലൂടെയും ഐത്തത്തിന്റെ നീചഭാവങ്ങളെ ഉന്മൂലനം ചെയ്യാമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ശുചിത്വത്തിന്റെ മേൽപ്പറഞ്ഞ എല്ലാ ഘടകങ്ങളും സ്വന്തം ജീവിതത്തിലും പ്രവൃത്തിയിലും യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഉടനീളം ശ്രമിച്ചിരുന്നുവെന്ന വസ്തുത എടുത്തു പറയേണ്ടതുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തെ മറ്റൊരു കാര്യത്തിലും പ്രകീർത്തിക്കുകയോ അനുകരിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാത്ത ഗാന്ധി പക്ഷേ ശുചിത്വത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ നാടുകളിൽ നിന്ന് അതിന്റെ ശാസ്ത്രവും പ്രയോഗവും പഠിക്കാനും പ്രാദേശിക ആവശ്യങ്ങൾക്കനുസൃതമായി അതിനെ പ്രയോജനപ്പെടുത്താനും ഇന്ത്യൻ ജനതയെ ഉപദേശിച്ചു. നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നിലനിന്ന ശുചിത്വമില്ലായ്മയിൽ മനമെടുത്താണ് അദ്ദേഹം അതു ചെയ്തത്. സ്വീകരണമുറിയോളം വൃത്തിയുള്ളതാവണം കക്കൂസുകൾ എന്ന ഗാന്ധിജിയുടെ പ്രസ്താവം പ്രസിദ്ധമാണ്. പേനയ്ക്കും പെൻസിലിനും നൽകുന്ന മഹത്വം ചൂലിനും മൺകോരിക്കും നൽകണം എന്നും ഗാന്ധിജി അഭിപ്രായപ്പെടുകയുണ്ടായി. ഓരോരുത്തരും തങ്ങളുടെ തന്നെ തോട്ടിയായിരിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. ഗാന്ധിജി തന്റെ ശുചിത്വ ആരോഗ്യ അന്വേഷണ പരീക്ഷണങ്ങൾ ആരംഭിച്ചത് 1896 രാജ്യത്ത് ആദ്യമായി പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നാട്ടിലെത്തി രാജ്കോട്ടിൽ താമസിക്കുമ്പോൾ അന്നവിടെ രൂപീകരിച്ച പ്ലേഗ് പ്രതിരോധ കമ്മിറ്റിയിൽ അംഗമായി അദ്ദേഹം എല്ലായിടത്തും ഓടിയെത്തി. പാവപ്പെട്ട ഐത്തജാതിക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് രോഗവ്യാപനം കൂടുതലായി കണ്ടത്. ഉന്നത ജാതിയിൽപ്പെട്ട അംഗങ്ങൾ അവിടെ പോകാനറച്ചു. സമ്പന്നരായ യാഥാസ്ഥിതികർ ഗാന്ധിയെ വിലക്കി. എന്നാൽ അത് വകവയ്ക്കാതെ അദ്ദേഹം പരിസര ശുചീകരണത്തിനും കക്കൂസുകൾ വൃത്തിയാക്കാനും മുന്നിട്ടിറങ്ങി. ഒരേയൊരു സന്നദ്ധ പ്രവർത്തകൻ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം പാവപ്പെട്ടവരുടെ കുടിലുകളിൽ പോകാനുണ്ടായത് എന്ന് ഗാന്ധിജിയുടെ ജീവചരിത്രകാരനായ DG തെണ്ടുൽക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലേഗുമായുള്ള ഗാന്ധിയുടെ അടുത്ത ഏറ്റുമുട്ടൽ ദക്ഷിണാഫ്രിക്കയിൽ വച്ചാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ വംശജർക്കിടയിൽ പ്ലേഗ് പടർന്നു പിടിച്ച കാലം. വൈദ്യശാസ്ത്രവും സർക്കാരും പകച്ചുനിന്നപ്പോൾ കർമ്മരംഗത്ത് ആദ്യം എടുത്തുചാടിയത് ഗാന്ധിജിയാണ്. അധികാരമുറപ്പിക്കുന്നതിനുവേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷുകാരും ബോവർമാരും തമ്മിൽ നടന്ന പോരാട്ടത്തിന്റെ കെടുതികൾ ഇന്ത്യൻ വംശജരെ വേട്ടയാടുന്നതിനിടെയാണ് ഡർബനിൽ ഇടുത്തി പോലെ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. ഇന്ത്യൻ വംശജരെ പല കാര്യത്തിലും ദ്രോഹിച്ചിരുന്ന ബോവർമാരെ പരാജയപ്പെടുത്തുന്നതിന് ബ്രിട്ടീഷ് ബോവർ പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഗാന്ധിയുടെ സഹകരണം തേടിയിരുന്നു. നേറ്റാൽ സ്റ്റേറ്റിൽ ബ്രിട്ടീഷുകാർക്കും ട്രാൻസ്ഫോൾ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റുകളിൽ ബോവർമാർക്കുമായിരുന്നു ആധിപത്യം. ബോവർമാർ പരാജയപ്പെട്ടു. യുദ്ധത്തിൽ മുറിവേറ്റ ബ്രിട്ടീഷ് ഭടന്മാരെ ശുശ്രൂഷിക്കുന്നതിനായിരുന്നു പ്രധാനമായും ഇന്ത്യക്കാരുടെ സഹായം തേടിയത്. അതിനായി ഗാന്ധി ഇന്ത്യൻ ആംബുലൻസ് കോർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരും നഴ്സുമാരും ആ സംഘത്തിൽ ചേർന്നു. രാപ്പകൽ പ്രവർത്തിച്ച് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ ജീവൻ രക്ഷാപ്രവർത്തനം എല്ലാ വിഭാഗം ജനങ്ങളിലും ഇന്ത്യൻ വംശജരോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. അപ്രതീക്ഷിതമായി അനുകൂല നിലപാടെടുത്തതിനാൽ ഗാന്ധിയോടുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ സമീപനത്തിലും നേരിയ മാറ്റം വന്ന കാലമായിരുന്നു അത്. യുദ്ധക്കെടുതികൾ വിട്ടുമാറും മുൻപ് ഡർബനിൽ ഇന്ത്യൻ വംശജർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശത്ത് പ്ലേഗ് പരന്നതായി ഗാന്ധിക്ക് വിവരം ലഭിച്ചു. ഉടൻ തന്നെ അദ്ദേഹം അവിടേക്ക് പുറപ്പെട്ടു. മുനിസിപ്പാലിറ്റി അധികൃതരെയും ആരോഗ്യവിഭാഗം മേധാവികളെയും സമീപിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു. സഹകരണം വാഗ്ദാനം ചെയ്തു. എന്നാൽ ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ പരിശ്രമം മുനിസിപ്പാലിറ്റി നടത്തിയില്ല. അതിന് ഒരു കാരണം വീടും പരിസരവും വൃത്തിയാക്കി വെക്കുന്നതിൽ ഇന്ത്യൻ വംശജർ, പ്രത്യേകിച്ച് കൂട്ടമായി താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ അജ്ഞരും വിമുഖരുമായിരുന്നു എന്നതാണ്. അപരിഷ്കൃതരായ കൂലികൾ എന്നാണ് ഇന്ത്യൻ വംശജരെ മൊത്തത്തിൽ വെള്ളക്കാർ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഗാന്ധിയുടെ ഇടപെടലുകളും ആദർശനിഷ്ഠയും ഇന്ത്യക്കാരോടുള്ള അവരുടെ മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി. മുനിസിപ്പാലിറ്റിക്ക് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി സമ്മർദ്ദമേറിയപ്പോൾ ഗാന്ധി മുന്നിട്ടിറങ്ങിയാൽ സഹകരിക്കാമെന്നായി മുനിസിപ്പൽ അധികൃതർ. അദ്ദേഹം മുൻകൈയെടുത്തു. അതിനായി അതിവേഗം ഇന്ത്യക്കാരുടെ സംഘടനയുമുണ്ടാക്കി. എന്നാൽ രോഗം പടരാത്ത സ്ഥലങ്ങളിലെ ഇന്ത്യക്കാർ താൽപര്യം കാണിച്ചില്ല. ചിലർ എതിർക്കുക പോലും ചെയ്തു.
എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രവർത്തിച്ചു കാണിച്ചാണ് അദ്ദേഹം ജനങ്ങളെ ശുചീകരണത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. പിന്മാറാൻ പ്രേരിപ്പിച്ച സുഹൃത്തുക്കളോട് ഗാന്ധി പറഞ്ഞു, ഒരു സമുദായത്തിൽ നവീകരണം വരുത്താൻ ശ്രമിക്കുമ്പോൾ ആ സമുദായത്തിലുള്ളവരെല്ലാം അതിനെ അനുകൂലിച്ചു എന്ന് വരില്ല, ചിലർ എതിർക്കുക കൂടി ചെയ്യും. പരിവർത്തനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ദ്രോഹവും വെറുപ്പും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. തന്റെ പ്രവൃത്തി പുരോഗമനപരമാണെന്ന് പരിഷ്കർത്താവ് കരുതുമ്പോൾ അത് നാശം വിതയ്ക്കുമെന്ന് എതിരാളികൾ വാദിച്ചേക്കും. എന്നാൽ നവീകരണത്തിന്റെ പുരോഗതി അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഏതാനും പേരുടെ ഇച്ഛാശക്തിയെയും നിശ്ചയദാർഢ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ക്രമേണ നിരവധി പേർ സന്നദ്ധ സേവനത്തിനായി മുന്നോട്ടു വന്നു. കൂട്ടായ ശ്രമത്തിലൂടെ 3 മാസം കൊണ്ട് രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സൽപേരുമായി യുദ്ധാനന്തരം ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 1902 വീണ്ടും ദക്ഷിണാഫ്രിക്കയിലെത്തി. അവിടെ ഇന്ത്യൻ ഒപ്പീനിയൻ പത്രത്തിന്റെയും ടോൾസ്റ്റോയ് ഫാമിന്റെയും പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങൾക്കിടെയാണ് മറ്റൊരു ദുരന്ത നിവാരണ ദൗത്യം അദ്ദേഹത്തെ തേടിയെത്തിയത്. ഇക്കുറി 1904-5 ജോഹന്നാസ്ബർഗിൽ സ്വർണഖനികൾക്ക് സമീപമായിരുന്നു പ്ലേഗ് എന്ന പകർച്ചവ്യാധിയുടെ ആക്രമണം. 1904 മാർച്ച് 18 ഗാന്ധിക്ക് വിവരം കിട്ടിയത്. ഉടൻ തന്നെ ഒരു സൈക്കിളിൽ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. രാജ്കോട്ടിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി മുനിസിപ്പാലിറ്റി അധികൃതർക്ക് അപായ സൂചന നൽകി. ആദ്യം അവരത് കണക്കിലെടുത്തില്ല. മഹാമാരി ഇന്ത്യൻ വംശജരിൽ ഒതുങ്ങി നിന്നതിനാൽ സർക്കാർ തുടക്കത്തിൽ നിഷ്ക്രിയമായിരുന്നു. രോഗവ്യാപനം തുടങ്ങിയപ്പോഴാകട്ടെ അവരുടെ ശ്രദ്ധ മുഴുവൻ ബ്രിട്ടീഷുകാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു. സർക്കാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നുവെങ്കിലും ഗാന്ധി മുനിസിപ്പാലിറ്റിയുടെ ഔദാര്യം കാത്തുനിന്നില്ല. ഇന്ത്യക്കാരായ 5 സന്നദ്ധ പ്രവർത്തകരുമായി കർമ്മരംഗത്തിറങ്ങി. 13 മൈൽ അകലെ ഒഴിഞ്ഞുകിടന്ന ഒരു കസ്റ്റംസ് ഹൌസ് വൃത്തിയാക്കി താൽക്കാലിക ആശുപത്രി സജ്ജീകരിച്ചു. അതിനോട് ചേർന്ന് കൂടാരങ്ങൾ കെട്ടി 23 രോഗികളെ അവിടെ പ്രവേശിപ്പിച്ചു. തന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഡോക്ടർ വില്യം ഗോഡ്ഫ്രേ, മദൻജി എന്നിവരെ അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. 30 സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കർമ്മസേന രൂപീകരിച്ചു. ഇന്ത്യൻ വംശജരുടെ യോഗം വിളിച്ച് പണം ശേഖരിച്ചു. കൂട്ടം കൂടി താമസിച്ചിരുന്നവരെ 3 ആഴ്ചത്തേക്ക് അകലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ പരിചയമുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടായിരുന്നില്ല. ആരോഗ്യപ്രവർത്തകർ ആകെ ഭയചകിതരായിരുന്നു. ഭയം മാറ്റാൻ ഗാന്ധി അവിടെ ക്യാമ്പ് ചെയ്തു. അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സയും ആരംഭിച്ചു. ആദ്യ ദിവസം മരുന്നും ഭക്ഷണവും നൽകി രാത്രി അവർ ഉറക്കമിളച്ചിരുന്നു. സഹായത്തിന് അടുത്ത ദിവസം തന്റെ ഓഫീസിലുള്ള 4 ജീവനക്കാരെയും വരുത്തി. മരുന്ന് ശേഖരിക്കാനായി പലരെയും സമീപിച്ചു. അതിന്റെ വാർത്ത പത്രങ്ങളിൽ വന്നു തുടങ്ങി. ഇത്രയുമായപ്പോൾ മുനിസിപ്പാലിറ്റി അധികൃതർ ഉണർന്നു. അപ്പോഴും പതിവ് പോലെ ബ്രിട്ടീഷുകാർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധ. കടുത്ത വിവേചനമാണ് ബ്രിട്ടീഷ് സർക്കാർ കാട്ടിയത്. ഗാന്ധി ഇടപെട്ടതുകൊണ്ട് മാത്രം അവർ കുറേ മരുന്നും ബ്രാൻഡിയുമായി ഒരു നേഴ്സിനെ അയച്ചു. ബ്രാൻഡി കൊണ്ട് പ്രയോജനമില്ലെന്ന് അപ്പോൾ തന്നെ പ്രകൃതി ചികിത്സാവാദിയായിരുന്ന ഗാന്ധി സമർത്ഥിച്ചു. ഡോക്ടർ ഗോഡ്ഫ്രേയുടെ മേൽനോട്ടത്തിൽ രോഗികളിൽ 3 പേരെ അവരുടെ സമ്മതത്തോടെ പ്രകൃതി ചികിത്സാ പരീക്ഷണത്തിന് വിധേയരാക്കി. മറ്റുള്ളവർക്ക് നേഴ്സ് ഗുളികയും ബ്രാൻഡിയും മറ്റും നൽകി പരിചരിച്ചു. മുനിസിപ്പാലിറ്റി അധികൃതരുമായി ആലോചിച്ച് അദ്ദേഹം ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കി. അത് ആ പ്രദേശമാകെ കർശനമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം നേരിട്ട് മേൽനോട്ടം നിർവഹിച്ചു. വ്യാപകമായ ബോധന പരിപാടികളും സംഘടിപ്പിച്ചു. അത് വലിയ ഗുണം ചെയ്തു. മരണം 21 രോഗബാധിതരെ പ്രത്യേക ക്യാമ്പുകളിലേക്ക് മാറ്റിയും വീടുകളും ചുറ്റുപാടും ശുചീകരിച്ച് അണുവിമുക്തമാക്കിയും പ്രകൃതി ജീവന പാഠങ്ങൾ പകർന്നു നൽകിയുമാണ് ഗാന്ധി ഇന്ത്യൻ വംശജരുടെയും മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യപ്രവർത്തകരുടെയും മനം കീഴടക്കിയത്. അതിനു തൊട്ടുമുൻപ്
1897 1899 ഇന്ത്യയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയും ക്ഷാമം രൂക്ഷമാവുകയും ചെയ്തപ്പോൾ ഗാന്ധി ഇന്ത്യൻ വംശജരെ സംഘടിപ്പിച്ച് വലിയൊരു തുക സംഭരിച്ച് ഇന്ത്യയിലേക്ക് അയച്ചതായി ഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. അന്നും ചിലർ അതിനെ എതിർത്തു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് മാതൃരാജ്യത്തോടും ചില കടപ്പാടുകളുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധി ആ എതിർപ്പുകളെ അതിജീവിച്ചത്. ഗാന്ധിയുടെ ഉദ്ദേശ്യശുദ്ധിയിലും സത്യസന്ധതയിലും വിശ്വാസമുണ്ടായിരുന്നതിനാൽ വെള്ളക്കാർ പോലും സഹായനിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തു അത്രേ. രോഗികളെ താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റിയ സമയത്തെ വിചിത്രമായൊരു സംഭവം മഹാത്മാഗാന്ധി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിക്ക ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. സമ്പാദ്യം മുഴുവൻ മണ്ണിൽ കുഴിച്ചിടുകയായിരുന്നു പതിവ്. താമസം മാറേണ്ടി വന്നപ്പോൾ അവരത് കുഴിച്ചെടുത്തു. അവ സൂക്ഷിക്കാൻ ഗാന്ധി ബാങ്കുമായി ബന്ധപ്പെട്ടു. അവർ ആദ്യം വിസമ്മതിച്ചു. ഒടുവിൽ കുഴിച്ചെടുത്ത ഓരോ നാണയവും രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴുകി അണുവിമുക്തമാക്കി സ്വീകരിച്ചു. ചെമ്പ് വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെ 60,000 പവനാണ് അങ്ങനെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തത്. ഗാന്ധി ദിവസവും ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രോഗികളെ മാറ്റിപ്പാർപ്പിച്ച കൂടാരത്തിൽ പോയി രോഗികളെ കാണുകയും അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ആവശ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അവ നിറവേറ്റുകയും ചെയ്തു. പത്രമാധ്യമങ്ങളും ബ്രിട്ടീഷുകാരും വരെ ഗാന്ധിയെ പ്രശംസിച്ചു. പകർച്ചവ്യാധി വീണ്ടും പ്രത്യക്ഷപ്പെടാനിടയുണ്ടെന്ന് ആശങ്കയുണ്ടായപ്പോൾ 1905 ജനുവരി 16 ഗാന്ധി തന്റെ ജേണൽ ഓഫ് ഇന്ത്യൻ ഒപ്പീനിയനിൽ ഒരു ലേഖനമെഴുതി. വീണ്ടും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഇനി പറയുന്ന നിയമങ്ങൾ മനസ്സിൽ വച്ചാൽ അത് നമ്മുടെ ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. അല്ലാത്ത പക്ഷം വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. എന്തിനധികം നമുക്കെതിരെ കൂടുതൽ കടുത്ത നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഒരു വാദമായി സർക്കാർ അതിനെ ഉപയോഗിക്കുകയും ചെയ്തേക്കാം. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം 1917 ചമ്പാരൻ സമരം കഴിഞ്ഞ് ബീഹാറിലെ കൊച്ചുറാബിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോഴും അനുഭവസമ്പത്തുമായി ഗാന്ധി പ്രതിരോധ പ്രവർത്തകരുടെ മുൻനിരയിലുണ്ടായിരുന്നു. 1924 മലബാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായി ഗാന്ധി അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ നവജീവൻ വാരികകളിൽ നിരന്തരം പ്രസിദ്ധീകരിച്ച അഭ്യർത്ഥനകളിലൂടെയും ഇതര സ്റ്റേറ്റ് കോൺഗ്രസുകളിലൂടെയും വൻതോതിൽ പണവും വസ്ത്രവും സാധനങ്ങളും ശേഖരിച്ചെത്തിച്ചു. കേരളത്തിലെ നേതാക്കളോട് കമ്പികളിലൂടെ, ഫോണുകളിലൂടെ, കത്തുകളിലൂടെ ആവശ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് സഹായിക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ ജാഗ്രത ആരെയും വികാരഭരിതരാക്കും. 1924 ഓഗസ്റ്റ് 17 നവജീവനിൽ അദ്ദേഹമെഴുതിയ ദീർഘമായ ഒരു കുറിപ്പിലെ ഈ വാചകമാവട്ടെ ഏതു മഹാമാരിയിലും നമ്മുടെ മാർഗദർശി. നമുക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ളിടത്തോളം കാലം മറ്റുള്ളവരെയും ജീവിച്ചിരിക്കുന്നതിന് സഹായിക്കേണ്ടത് നമ്മുടെ സ്വാഭാവികമായ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. 1937 തിരഞ്ഞെടുപ്പിന് ശേഷം മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മന്ത്രിസഭയുണ്ടായി. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചതോടുകൂടി 2nd World War വെടിമുഴങ്ങി. ഇന്ത്യയിലെ അന്നത്തെ വൈസ്രോയിയായിരുന്ന ലിലിത് ഗോ പ്രഭു ഗാന്ധിജിയുമായി യുദ്ധകാര്യങ്ങൾ ചർച്ച നടത്തി. ഹിറ്റ്ലറുടെ നാസിസത്തോട് കോൺഗ്രസിന് യോജിപ്പില്ലായിരുന്നു. മാത്രമല്ല അതിന് തികച്ചും എതിരുമായിരുന്നു. എന്നാലും ഇന്ത്യ പൂർണ്ണമായി സ്വമേധയാ യുദ്ധത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന കോൺഗ്രസിന്റെ ഉറച്ച അഭിപ്രായത്തിന് സർക്കാർ തയ്യാറായിരുന്നില്ല. സ്ഥിതിഗതികൾ ആകെ വിഷമാവസ്ഥയിലെത്തി. കോൺഗ്രസ് മന്ത്രിസഭകൾ ഒന്നടങ്കം രാജിവെച്ചു. അങ്ങനെ യുദ്ധശ്രമങ്ങൾ ബ്രിട്ടീഷുകാരുടെ മാത്രമായി. ഗാന്ധിജിക്ക് മനോവേദനയുണ്ടാക്കിയ സന്ദർഭമായിരുന്നു അത്. കോൺഗ്രസിന്റെ നേതാക്കളെയോ നാടിന്റെ അഭിലാഷത്തെയോ വിട്ടുനൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതേസമയം ബ്രിട്ടൻ ആപത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ വിലപേശുന്നത് ശരിയല്ലെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. ബ്രിട്ടനിലെ യുദ്ധകാല പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ അദ്ദേഹം തികച്ചും എതിരായിരുന്നു. അമേരിക്കയുടെ സ്വാധീനം മൂലം ഈ വിഷയത്തിൽ ചർച്ചിലിൽ ഒരു ചലനവുമുണ്ടാക്കിയില്ല. സംഘർഷം വർദ്ധിച്ചു. 1942 ഓഗസ്റ്റ് 9 ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ തുടർന്ന്
ഗാന്ധിജിയടക്കം എല്ലാ നേതാക്കന്മാരും ജയിലിലടയ്ക്കപ്പെട്ടു. ബ്രിട്ടൻ ഇന്ത്യ വിടണമെന്ന കോൺഗ്രസിന്റെ ശാസനം നാടിനെ ആകെ ഉണർത്തി. അറസ്റ്റുകളെ തുടർന്ന് നാടിന്റെ പല ഭാഗത്തും അക്രമങ്ങൾ നടന്നു. രാജ്യത്തുടനീളം നടന്ന അക്രമങ്ങൾക്ക് ആരാണ് ഉത്തരവാദിയെന്ന് ഗാന്ധിജിയും വൈസ്രോയും തമ്മിൽ എഴുത്തുകുത്തുകൾ മുഖേന വാദപ്രതിവാദം നടന്നു. അതുകൊണ്ടൊന്നും ഒരു ഫലവുമുണ്ടായില്ല. 1943 ഫെബ്രുവരി 10 ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് ഗാന്ധിജി ഉപവാസം ആരംഭിച്ചു. പലരും ഗാന്ധിജിയെ ജയിലിൽ ചെന്ന് കണ്ടു. ഉപവാസം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിതനായി. എന്നാലും 21 ദിവസം നീണ്ടുനിന്ന ആ ഉപവാസത്തെ ഗാന്ധിജി അതിജീവിച്ചു. ജയിൽ ജീവിതകാലത്ത് ഗാന്ധിജിക്ക് 2 കനത്ത നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കാര്യദർശിയായിരുന്ന മഹാദേവ് ദേശായിയുടെയും സഹധർമ്മിണി കസ്തൂർബായുടെയും ദേഹവിയോഗങ്ങൾ ഗാന്ധിജിയുടെ മനസ്സിനേറ്റ കനത്ത ആഘാതങ്ങളായിരുന്നു. ഡൽഹിയിൽ അടുത്ത വൈസ്രോയായി വന്നത് വേവൽ പ്രഭുവായിരുന്നു. 1944 മെയ് 6 നേതാക്കളെല്ലാം മോചിപ്പിക്കപ്പെട്ടു. ഇക്കാലത്ത് ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇന്ത്യയെ സാമുദായികാടിസ്ഥാനത്തിൽ വിഭജിക്കലായിരുന്നു ലീഗിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യാ വിഭജനം ഗാന്ധിജിക്ക് എത്രത്തോളം ദുഃഖകരമായിരുന്നുവെന്ന് അദ്ദേഹം ജിന്നയോട് പറഞ്ഞ വാക്കുകൾ സൂചിപ്പിക്കുന്നു. വേണമെങ്കിൽ എന്നെ 2 മുറിച്ചുകൊള്ളൂ, ഇന്ത്യയെ 2 മുറിക്കരുതേ. എന്നാൽ ഗാന്ധിജിയുടെ അഭ്യർത്ഥന പാലിക്കപ്പെട്ടില്ല. ഇന്ത്യ 2 വിഭജിക്കപ്പെട്ടു. യുദ്ധാനന്തരം ബ്രിട്ടനിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടന്നു. അതിൽ തൊഴിലാളി കക്ഷി ജയിച്ചു. ആറ്റ്ലി പ്രധാനമന്ത്രിയായി. അധികാരം ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറായി. ലീഗിനെ പിടിവാശിയിൽ നിന്ന് പിന്മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. ഭാരതത്തിന്റെ പല ഭാഗത്തും ഹിന്ദുമുസ്ലിം ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. നെഹ്റുവിന്റെ കീഴിലുണ്ടായിരുന്ന താൽക്കാലിക ഗവൺമെന്റിന് ലഹളകൾ അമർച്ച ചെയ്യാൻ കാര്യമായൊന്നും സാധിച്ചില്ല. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പദയാത്ര ചെയ്ത് സമുദായമൈത്രി സംജാതമാക്കുവാൻ ഗാന്ധി നിശ്ചയിച്ചു. നവഖാലിയിലെയും മറ്റും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും നേരിൽ കണ്ട് സംസാരിച്ച് അവരെ ശാന്തരാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. ഓരോ ഗ്രാമത്തിലും 2-3 ദിവസം താമസിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പരിശ്രമിച്ചു. 1946 നവംബർ 7 കൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച യാത്ര 1947 മാർച്ച് 21 മുഴുമിപ്പിച്ചത്. ജനഹൃദയങ്ങളിൽ പരസ്പര വിശ്വാസവും അന്തരീക്ഷത്തിൽ തികഞ്ഞ പ്രശാന്തതയും കൈവന്നതിനു ശേഷമാണ് അദ്ദേഹം അവിടം വിട്ടത്. അടുത്ത പദയാത്ര ബീഹാറിലേക്കായിരുന്നു. അവിടെ അപരാധികൾ ഹിന്ദുക്കളായിരുന്നു. തന്റെ ഹിന്ദു സഹോദരന്മാരുടെ ഹീനകൃത്യങ്ങളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. അങ്ങനെ ശാന്തിയുടെ കുളിർകിരണം അദ്ദേഹം ഒരുവിധം എല്ലായിടത്തും പാകി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും രാജ്യം 2 വിഭജിക്കപ്പെട്ടു. കറാച്ചിയിൽ പാകിസ്ഥാൻ ഗവൺമെന്റും ഡൽഹിയിൽ ഇന്ത്യാ ഗവൺമെന്റും രൂപവൽകൃതമായി. അധികാരം സമാധാനപരമായാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. മതത്തിന്റെ പേരിൽ വീണ്ടും ലഹളകൾ നടന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് പാകിസ്ഥാനായി മാറിയത്. അവിടെ ഹിന്ദുക്കളും സിഖുകാരുമുണ്ടായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ടായിരുന്നു. മതത്തിന്റെ പേരിൽ ഭ്രാന്തിളകിയ വർഗീയവാദികൾ പ്രതികാരവും പ്രതികാരത്തിന്റെ പ്രതികാരവുമായി സ്വാതന്ത്ര്യത്തിന്റെ നവോദയത്തെ ചോരപുരണ്ടതാക്കി തീർത്തു. ഈ വർഗീയ കലാപത്തിൽ 80,000 ജനങ്ങൾ മരിച്ചു കാണും. 100,000 പേർ അഭയാർത്ഥികളായി മാറി. പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളുടെ ഒരു വൻ പ്രവാഹം തന്നെ ഇന്ത്യയിലേക്കുണ്ടായി. ഇന്ത്യയിൽ നിന്ന് കുറച്ചു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പോവുകയുണ്ടായി. പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഈ 2 രാഷ്ട്രങ്ങൾക്കും അഭയാർത്ഥികളെ പാർപ്പിക്കുക എന്നത് നിരവധി പണവും സമയവും വ്യയം ചെയ്യേണ്ട ഒരു പ്രശ്നമായിരുന്നു. ഇതിൽ ഗാന്ധിജി അതീവ ദുഃഖിതനായിരുന്നു. ഒരു പ്രാർത്ഥനായോഗത്തിൽ വെച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ലജ്ജ കൊണ്ട് എന്റെ തല താഴ്ന്നു. ഏത് ഭാരതീയന്റെയും തല താഴേണ്ടിയിരിക്കുന്നു. ഗാന്ധിജിയുടെ അഭ്യർത്ഥന പറയത്തക്ക ഒരു ഫലവും ചെയ്തില്ല. ഡൽഹിയിൽ പോലും സമാധാനം നിലനിർത്താൻ സാധ്യമല്ലാതായി. ഈ ഘട്ടത്തിൽ ഗാന്ധി വീണ്ടും ഉപവസിക്കുവാൻ തുടങ്ങി. ഒന്നുകിൽ ശാന്തി അല്ലെങ്കിൽ മരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ. 1948 ജനുവരി 13 അത് ആരംഭിച്ചു. ഫലം മോശമായിരുന്നില്ല. ഭ്രാന്തന്മാരുടെ തല തണുത്തു. ശാന്തത പാലിക്കാമെന്ന് വാഗ്ദാനങ്ങൾ നാടിന്റെ പല ഭാഗത്തുനിന്നും ഉയർന്നുവന്നു.
ഗാന്ധിക്കും അത് ബോധ്യം വന്നു. ഉപവാസത്തിന് ക്ഷീണം തീരാൻ 12 ദിവസം വേണ്ടിവന്നു. എങ്കിലും അദ്ദേഹം പതിവായിട്ടുള്ള പ്രാർത്ഥനായോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തെ യോഗസ്ഥലത്തേക്ക് കസേരയിൽ ഇരുത്തി കൊണ്ടുവരികയായിരുന്നു പതിവ്. ക്രമേണ തന്റെ പൗത്രിമാരുടെ തോളിൽ പിടിച്ച് പതുക്കെ പ്രാർത്ഥനായോഗസ്ഥലത്തേക്ക് എത്തിത്തുടങ്ങി. തലയ്ക്ക് തലയും രക്തത്തിന് രക്തവും പാകിസ്ഥാനോട് വാങ്ങണമെന്ന് ശാഠ്യമുള്ള ഒരുപിടി ആളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. വഴിതെറ്റിയ അത്തരം ആളുകളുടെ ഇടയിലുള്ള ഒരു വർഗീയവാദിയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. 1948 January 30 വൈകുന്നേരം പതിവ് പോലെ ന്യൂഡൽഹിയിലുള്ള ബിർള മന്ദിരത്തിന്റെ മുൻവശത്തുള്ള മൈതാനത്തിൽ നടത്താനിരുന്ന പ്രാർത്ഥനായോഗത്തിലേക്ക് ഗാന്ധി വരികയാണ്. അദ്ദേഹം നടന്നു നീങ്ങി. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്നൊരു യുവാവ് ഗാന്ധിയുടെ മുന്നിൽ വന്നു നിന്നു. അനുഗ്രഹം വാങ്ങാനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നലുണ്ടാക്കുമാർ അയാളൊന്ന് കുനിഞ്ഞു. ഉടനെ അയാളുടെ കൈത്തോക്കിൽ നിന്ന് ഗാന്ധിയുടെ മാറിടത്തിലേക്ക് 2-3 വെടിയുണ്ടകൾ പാഞ്ഞു. താമസിയാതെ ഹരേറാം എന്ന നാമോച്ചാരണത്തോടെ ആ യുഗപുരുഷൻ പിന്നോട്ട് ചാഞ്ഞു. അതോടെ കിഴക്കിന്റെ ചക്രവാളത്തിൽ ഒരു യുഗോദയത്തിന്റെ പ്രകാശനാളം പൊഴിച്ചിരുന്ന ആ മംഗളദീപം പൊലിഞ്ഞു. സമാധാനത്തിനും സമുദായ മൈത്രിക്കും വേണ്ടി ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചു. ജീവിതം കൊണ്ട് തന്റെ മാതൃഭൂമിക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം സമ്മാനിച്ചു.